ഹലോ, യെസ്, ഹലോ ഹലോ, ഇത് ഞാനാണ്. ഇതെന്താ ഇതിപ്പോ നാട്ടിൽ നിന്ന്? ഞാനിങ് എത്തി ഇന്ന് വൈകിട്ട്. ആഹാ, കക്ഷി നാട്ടിന്നാ വിളിക്കുന്നേ? അതെന്താ ഡൽഹിന്ന് ഇതുവഴി വരാന്ന് പറഞ്ഞിട്ട്? അതെ, ചോദിക്കുന്നത് കേട്ടോ, ഇതുവഴി വരുന്നു പറഞ്ഞിട്ട് എന്താ നേരെ നാട്ടിലേക്ക് പോയി കളഞ്ഞെന്ന്? പോരേണ്ടി വന്നു, അർജന്റ് ആയിട്ട് ഇവിടെ എത്താൻ പറഞ്ഞൊരു മെസ്സേജ് കിട്ടി, അങ്ങനെ നേരെ കഴിഞ്ഞ് പോന്നു. അപ്പൊ ഇനി ഞങ്ങള്? നിങ്ങൾ ഇനി വെക്കേഷൻ കഴിയുമ്പോ ഇനി പോന്നാ മതി, ഇനി അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോരാ, സമയം കാണുകല. നല്ല ആളാ. മോളെവിടെ? ദേ ഇവിടെ ഉണ്ട്. ദേ മോളെ, അച്ഛൻ വിളിക്കുന്നു. ഞാൻ അച്ഛനോട് മിണ്ടൂല, പിണക്കം. എന്നെ കൊണ്ട് ബോംബെ മുഴുവൻ കറങ്ങാന്ന് പ്രോമിസ് തന്നിട്ട്? അത് ഇനി വേറൊരിക്കൽ ഒന്നും പറയണ്ട. ഗവൺമെന്റ് ലെവലിൽ ടെലഗ്രാം വന്ന എനിക്കിനി പോരാതെ പറ്റുമോ മോളെ? അതല്ലേ, എനിക്കൊന്നും കേക്കണ്ട. നീ പറയുന്ന കേക്ക്. ഡ്രൈവറൊന്നും അറിയിക്കാൻ പറ്റില്ല. അപ്പൊ എയർപോർട്ടിൽ നിന്ന് എങ്ങനെ പോന്നു? ആ, അതൊരു ടൂറിസ്റ്റ് വണ്ടി പിടിച്ചു. കൊള്ളാം. എന്നിട്ട്? എന്നിട്ട് നേരെ ക്ലബിൽ പോയി, അവിടെ ഇരുന്ന് കോണ്ടാക്ട് ചെയ്യേണ്ടവരെ എല്ലാം കോണ്ടാക്ട് ചെയ്തു. അതിന് വേറൊരു ജഡ്ജിനെ കിട്ടണം, നൂർ മുഹമ്മദിനെ. അങ്ങനെ കിട്ടിയില്ല. ക്ലബിൽ നിന്ന് ഞാനിപ്പോ ഇങ്ങനെ എത്തിയുള്ളൂ, കഷ്ടിച്ച ഒരു മണിക്കൂർ. അപ്പൊ ഭക്ഷണമൊക്കെ ക്ലബിൽ നിന്ന് കഴിച്ചു, എന്നിട്ടൊരു ഫ്രണ്ടിന്റെ കാറി വന്നിറങ്ങി, നമ്മുടെ മണിയുടെ. ആ, ഡ്രൈവറെ കാലത്തെ വിളിപ്പിക്കാം. ചാപ്പാട് നിങ്ങൾ വരുന്നവരെ ക്ലബിൽ നിന്ന് പോരട്ടെ. ശരി, ഇങ്ങോട്ട് തന്നെ. അപ്പോഴേ അളിയോ. ഹലോ ബാലു, ഹൗ ആർ യു? സമ്മതിച്ചു, സമ്മതിച്ചു. അപ്പൊ ബാലു പിന്നെ വിളിക്കേ. പെങ്ങടായി കൊടുക്കണോ? ശരി, അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
അവിടെയാണ് വേണ്ടടത്തും വേണ്ടാത്തടത്തും എല്ലാം കാശ് പിരിക്കാൻ എത്തും പോലീസ്. മര്യാദക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നവരെ കൊന്നൊഴിച്ചു പോകുമ്പോ പോലീസുമില്ല, പട്ടാളവുമില്ല. എന്തു വിശ്വസിച്ച ആളുകൾ നാട്ടിൽ കഴിയുന്നേ? നീതിയും ന്യായവും നോക്കി നടത്തേണ്ട ഒരു ജഡ്ജിയുടെ കേസ് ഇതാണെങ്കിൽ നിങ്ങളൊക്കെ ഈ കുപ്പാളം വലിച്ചെറിഞ്ഞിട്ട് വേറെ നല്ല പണിക്കും പോണം. പിടിച്ചു പുറത്താക്ക്. ചുമ്മാ മീശം പിരിച്ചു നടന്നിട്ട് കാര്യമൊന്നുമില്ല. കുവൈറ്റ് മണി എന്ന് പറയും. കുവൈറ്റ് മണി എന്നാ പുള്ളിയെ വിളിക്കുന്നത്? ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിക്ക് ഇടതുവശത്ത് ഒരു വലിയ വീട് കണ്ടിട്ടില്ലേ? അത് തന്നെ, അതിന്റെ ഓണറാ. അതെന്തായി കുവൈറ്റ് മണി? അങ്ങനെ പുള്ളിയെ പറയുന്നത്. 10-15 കൊല്ലം കുവൈറ്റിലായിരുന്നു. അവിടെ നിന്നുണ്ടെന്ന കാശുകൊണ്ടാ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നത്. എന്ത് ബിസിനസ്? ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സിന്റെ. കേട്ട് കാണും, ഹൈവേ ഓട്ടോമൊബൈൽ. അതിങ്ങേരടാ ജഡ്ജിന്റെ വലിയ അടുത്ത ദോസ്തായിരുന്നു. അതാ ഇത്ര ക്ഷോഭം. അവരിന്നലെ ഈ സന്ധിക്ക് ഒരുമിച്ച് ക്ലബിൽ ഉണ്ടായിരുന്നതാ. കുറച്ചു മുമ്പ് വിവരം അറിഞ്ഞ ഉടനെ ഇവിടെ ഫോൺ ചെയ്തിരുന്നു. അപ്പോഴത്തെ തെറി കുറെ കൂടെ കല്ലനായിരുന്നു. അത് മുഴുവൻ ഞാനാ പിടിച്ചത്. ഒന്നും മോഷണം പോയിട്ടില്ല? ഇല്ല സാർ, കണ്ടിടത്തോളം ഒന്നും പോയിട്ടില്ല. ആരും അകത്ത് കടന്നതിന്റെ ലക്ഷണവും ഇല്ല. ഇനിയിപ്പൊ വീട്ടുകാർ വന്നാലേ അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ നോക്കൂ. അവരെപ്പോഴെത്തും? ഇന്ന് ഉച്ചരിഞ്ഞെത്തും. മെസ്സേജ് പോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരു സാധാരണ കൊലയുടെ ലക്ഷണം തന്നെയാണ്. പക്ഷെ ആ ചകിരി പ്രേതത്തിന്റെ വായിലിരുന്നപ്പോ അതിലെന്തോ ഒരു റിവഞ്ച് പോലെ അല്ലേ സാർ? നമുക്ക് ആ വഴിക്കൊന്ന് പിടിച്ചു തുടങ്ങിയാൽ എന്താ സാർ? അതെ, ഒരു കഷ്ണം ചകിരി എന്ന് തുടങ്ങാം. സംഗതി വളരെ എളുപ്പമാണ്. ആ ചകിരി ഏത് തേങ്ങായിൽ നിന്നാണ്, അതല്ലെങ്കിൽ ആ തേങ്ങ ഏത് തെങ്ങിൽ നിന്നാണ്, അത്രയും കണ്ടുപിടിച്ചാൽ മതി, നമ്മുടെ ജോലി തീർന്നു അല്ലേ? ഈ സംഭവം നടക്കുന്ന രാത്രിയും 8 മണിവരെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. ജഡ്ജിക്ക് ഡ്രൈവർ ഇല്ലായിരുന്നത് കൊണ്ട് ഞാനാ എന്റെ കാറിൽ അദ്ദേഹത്തെ വീട്ടിൽ കൊണ്ടാക്കിയത്. അപ്പോഴെത്ര മണിയായി കാണും? 8:10. അങ്ങനെ കൃത്യമായി പറയാൻ ആ നേരത്ത് നിങ്ങൾ വാച്ച് നോക്കിയോ? ഇല്ല, പക്ഷെ കൃത്യം 8 അടിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ക്ലബിൽ നിന്ന് ഇറങ്ങിയത്. ക്ലബിൽ നിന്ന് ജഡ്ജിയുടെ വീട്ടിലേക്ക് 10 മിനിറ്റ്, എന്റെ വീട്ടിലേക്ക് 17 മിനിറ്റ്. അതാ അതിന്റെ കണക്ക്. ഞാൻ മുമ്പ് പലപ്പോഴും അദ്ദേഹത്തെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈവർ ഇല്ലേ? ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും സെൽഫ് ഡ്രൈവിംഗാ. ഇവിടെ വേറെ ആരൊക്കെ ഉണ്ട്? ഭാര്യ മാത്രമേ ഉള്ളൂ. മക്കൾ? ഒരു മകനേ ഉള്ളൂ, അവൻ സ്റ്റേറ്റ്സിലാ പഠിക്കുക. ഈ പർട്ടിക്കുലർ ദിവസം ജഡ്ജിയുടെ കുടുംബം സ്ഥലത്തില്ലായിരുന്നു എന്ന വിവരം നിങ്ങൾക്കറിയാമായിരുന്നില്ലേ? അറിയാമായിരുന്നു. എങ്ങനെ അറിയാമായിരുന്നു? അദ്ദേഹം പറഞ്ഞു 2 ദിവസം കൂടെ ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഫാമിലി സ്ഥലത്തില്ല എന്നറിഞ്ഞുകൊണ്ട് ഇപ്പറഞ്ഞ ദിവസം രാത്രി 8:10 ജഡ്ജിയെ നിങ്ങൾ അവിടെ ഇറക്കി വിട്ടു. എന്നിട്ട് കാർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടിട്ട് നിങ്ങളും അവിടെ തന്നെ നിന്നു എന്ന് ഞാൻ പറഞ്ഞാൽ? സാർ, നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിൽ ചോദ്യം ചെയ്തോളൂ, എത്ര വേണമെങ്കിലും ഹരാസ് ചെയ്തോളൂ, എനിക്കറിയാവുന്നതെല്ലാം പറയാൻ സന്തോഷമേ ഉള്ളൂ. എനിക്കത് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാവില്ല, കാരണം ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമായിരുന്നു. മിസ്സിസ് വാസുദേവ്, ആ പ്രത്യേക ദിവസം സാർ, ഈ വീടുമായി ബന്ധപ്പെട്ട സകലരെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഫോൺ കോൾസും ട്രാപ്ഡ് ആണ്. ഈ സ്റ്റേജിൽ അമ്മയെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്താൽ നിങ്ങൾക്ക് തൃപ്തി ആവുള്ളൂന്നാണോ? കുട്ടി പറഞ്ഞതൊക്കെ ശരിയാണ്, എന്നാലും ഒരു കല്ല് പോലും അൺടേൺഡായിട്ട് വിടരുതെന്ന് കരുതുന്ന ഒരു നിയമമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും ഞങ്ങൾക്ക് ചിലതൊക്കെ ചോദിക്കേണ്ടി വരും, അതിനൊക്കെ ഉത്തരം പറയാൻ നിങ്ങൾ ബാധ്യസ്ഥരുമാവും. മിസ്സിസ് വാസുദേവ്, ആ പ്രത്യേക ദിവസം പുള്ളി ഇങ്ങ് എത്തിയെന്നറിഞ്ഞിട്ടും പിറ്റേന്ന് പോരാൻ തീരുമാനിക്കാതെ 2 ദിവസം കഴിഞ്ഞിട്ട് പോന്നാൽ മതി എന്ന് തീരുമാനിക്കാൻ എന്താ കാരണം? ജന്മനായുള്ള ക്രിമിനലുകളെ പറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്.
സാറ് പറഞ്ഞ മാതിരി ജയിലിൽ നിന്നും ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള എല്ലാ ക്രിമിനൽസിന്റെ ലിസ്റ്റും ഉണ്ട്. അക്കൂട്ടത്തിൽ ഇതേ ജഡ്ജ് തന്നെ ജീവപര്യന്തത്തിന് വിധിച്ചിട്ട് ഈയിടെ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ ഒരുത്തനും ഉണ്ട്. ഒരു പൊന്നൻ. എന്താവൻ? ഹി വാസ് എ കില്ലർ. ഭാര്യയും ഭാര്യയുടെ കാമുകനെയും കൊന്ന് സ്വന്തം കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതായിരുന്നു അവന്റെ പേരിലുള്ള ചാർജ്. ഈ ജഡ്ജ് തന്നെയായിരുന്നു ശിക്ഷിച്ചത്? അതെ സാർ, അത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇവനിപ്പോ ഇറങ്ങിയിട്ട് എത്ര കാലമായി? ഒരാറു മാസം. ഇപ്പൊ എവിടുണ്ട്? നാട്ടിലുണ്ട്, അഡ്രസ് എടുത്തിട്ടുണ്ട്. അപ്പോ അവനെ പോക്ക. അയ്യോ പൊന്നു സാറേ, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. പിന്നെ നിന്റെ തന്തയുടെ തറവള്ളായിരുന്നോ അത്രയും കാലം? എന്റെ പൊന്നു സാറേ, ഞാൻ ജയിലിൽ കിടന്നിട്ടില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നീ അല്ലടാ പൊന്നൻ. അയ്യോ ഞാനല്ല പൊന്നൻ. പിന്നെ നീ ആരടാ? അവന്റെ അമ്മായിപ്പന? അല്ലേ, ഞാൻ പൊന്നന്റെ ഇപ്പോഴത്തെ ഭാര്യയാണ്. അതെന്താ, അവന് രണ്ട് ഭാര്യമാരുണ്ടോ? ഉണ്ടായിരുന്നു. ആദ്യത്തെ അവളെ കൊന്നു. ഇത് ജയിലിൽ നിന്ന് വന്ന ശേഷമുള്ള അവളുടെ അവളുടെ ഇപ്പോഴത്തെ ആളാണ്. നീ ആണോടി അവന്റെ ഇപ്പോഴത്തെ കുറ്റി? എവിടെ നിന്നെ കെട്ടിയവൻ? ഏത് കെട്ടിയവൻ? പൊന്നൻ. അങ്ങേര് ചത്തിട്ട് 3 മാസമായി. എങ്ങനെ? നിങ്ങൾക്കല്ലേ അറിയാവോ എങ്ങനെയാന്ന്? ജയിലിൽ കൊണ്ടിട്ട് ഇടിച്ച് ചോര തുപ്പിച്ചേച്ച് ചാവാറായപ്പോ ഇറക്കി വിട്ടേച്ച് ചോദിക്കാൻ വന്നിരിക്കുന്നു. മോന്റെ ഒരു കത്ത് ഇന്നലെ സ്റ്റേറ്റ്സിൽ നിന്ന് വന്നിരുന്നു. ആരോ അവന് റൂമൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്നു. നിന്നെപ്പറ്റിയും നമ്മളെപ്പറ്റിയും. കത്തിന്റെ കൂടെ അവനാ കത്തും വെച്ചിട്ടുണ്ട്. മോൻ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ എഴുതിയിരിക്കുന്നത് ഒരു അൾട്ടിമേറ്റം മാതിരിയൊക്കെയാ. എന്താ എഴുതിയിരിക്കുന്നത്? അത് ഞാൻ ഈ ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം അവൻ നാട്ടി വരത്തില്ല എന്നൊക്കെ പറഞ്ഞാ. ഞാൻ നിങ്ങളുടെ ഫാക്ടറി മാനേജ് ചെയ്ത് മര്യാദയ്ക്ക് കഴിഞ്ഞോളുമായിരുന്നു. ബോംബെന്ന് വന്നതേ മണ്ടത്തരമായി, കാണിച്ചത് മുഴുവൻ മണ്ടത്തരം. അങ്ങനെയൊക്കെ തോന്നാൻ തക്കണം ഇവിടെ എന്തുണ്ടായി? മനസ്സിനൊരു സ്വസ്ഥതയില്ല.
എനിക്കിന്നലെ കൊച്ചണ്ണന്റെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. എന്താ? അത് പിന്നെ പതിവ് പോലെ ത്രെട്ടനിങ്ങാ. രണ്ടുപേരെയും തട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞുള്ള ബാളം. ഉള്ളി കുടിച്ചോണ്ട് എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച്? മൂത്തണ്ണൻ പിന്നെ ഇങ്ങനൊരു അനിയത്തി ഇല്ലാന്ന് എല്ലാരോടും പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കത്തിൽ ആരും ഇല്ലാതായി. ഞാനില്ലേ? ആരൊക്കെ മലമറിച്ചാലും ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. പോരെ, ഏതായാലും നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു, വീട്ടുകാരും അറിഞ്ഞു. ഇനിയിപ്പോ ഒളിക്കണ്ടല്ലോ മോന്റെ മുമ്പിൽ പോലും. അല്ലെങ്കിൽ ഇപ്പൊ വലിയ ഒളിപ്പല്ലേ. നേരെ എങ്ങോട്ടാ? എസ്റ്റേറ്റിലേക്ക്. ഇപ്പൊ തന്നെ അവിടെയാണെന്നല്ലേ വെയ്പ്.
പതിനേഴ് ദിവസം കൊണ്ട് നിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരും. അതിന് ഞാൻ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണോ അമ്മേ? ഒന്നും ചെയ്യണ്ട. അഭിഷ്ടം സാധിച്ചു കഴിഞ്ഞാൽ 41 ദിവസം മുടങ്ങാതെ ശിവന്റെ അമ്പലത്തിൽ പോയൊന്ന് തൊഴുതോളൂ. ഓം മോനെ ദാ ഇതൂടെ. ഉഷേ, എന്നിട്ട്? എന്നിട്ടെന്താ, മുന്നോട്ട് പോകുമ്പോഴും പിന്നോട്ട് നോക്കിക്കോണെന്നാ പറഞ്ഞേക്കുന്നെ. അപ്പൊ ഞാൻ മൂക്കും കുത്തി വല്ല കുഴിയിലോട്ട് ചെന്ന് വീണെന്നായിരിക്കും തള്ളയുടെ ആഗ്രഹം. ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റൊക്കെ വല്ല DSP ആയിട്ടോ DYSP ആയിട്ടോ ചേർന്നോളാൻ പറഞ്ഞല്ലോ. അവന്മാരുടെ ആഗ്രഹം ഞാൻ ചെന്ന് വല്ല കുഴിയിലും വീണോന്നാ അല്ല. അയ്യോ, അമ്മയെ പറ്റി അങ്ങനെയൊന്നും പറയാതെ, അവര് പറയണത് മുഴുവൻ അച്ഛട്ടാ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നോട്ട് നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നോളാം. പക്ഷെ എന്റെ പൊന്ന് സാറൊരു കാര്യം ചെയ്യൂ, ഈ കേസ് അന്വേഷിച്ച് തീരുന്നതുവരെ ഇതിന്റെ പേരും പറഞ്ഞ് കണ്ണിക്കണ്ട ജ്യോതിഷിമാരുടെയും മന്ത്രവാദികളുടെ അടുത്തൊന്ന് പോകാതിരിക്കാവോ? അതൊക്കെ എന്റെ ഇഷ്ടമല്ലേ. ഹരിയേട്ടൻ അതുകൊണ്ട് ശല്യമൊന്നുമില്ലല്ലോ. ശല്യമില്ല. എന്നാ പിന്നെ അത് കയറിയണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഇതിലൊക്കെ വിശ്വാസമാ. എന്റെ ജാതകത്തിൽ പറഞ്ഞിരുന്നതാ വരുന്ന ഭർത്താവ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന്. വരലേ വരലേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ വന്നതാരാ. അമ്മ പറഞ്ഞത് ഓർത്തോണ്ട് കിടക്കുമായിരിക്കും. ഈ രണ്ട് കേസുകളുടെയും കുവൈറ്റ് മണിയുടെയും ജഡ്ജിയുടെയും കോമൺ ഫാക്ടർ എന്താ? കോമൺ ഫാക്ടർ ആചാര്യകൃഷ്ണൻ. അതൊന്ന്. ഇനിയൊന്ന്? പിന്നെന്താ? കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും പ്രായം, രണ്ടുപേരും മധ്യവയസ്കരാണ്. അതവർ രണ്ടാളും ഫ്രണ്ട്സ് ആയിരുന്നല്ലേ, അതുകൊണ്ട് തന്നെ ഒരു കോമൺ എനിമിക്ക്. അത് സമ്മതിച്ചു, ഒരു കോമൺ എനിമിയുടെ സാധ്യത റൂൾ ഔട്ട് ചെയ്യുന്നില്ല. എന്നാലും മധ്യവയസ്സുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ വായിൽ ചകിരി അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു ഇൻസൾട്ടിംഗ് സാധനം കയറ്റി വെക്കുന്നത് ആരായിരിക്കും? ഒന്നുകിൽ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഒരു ശത്രു. പിന്നെ മധ്യവയസ്സുള്ള ഒരാളെ കാണുമ്പോൾ ദേഷ്യം തോന്നുന്ന ഒരു വ്യക്തിക്ക് എന്ത് പ്രായം കാണും? മിക്കവാറും അയാളൊരു ചെറുപ്പക്കാരനായിരിക്കും. അയാൾക്കങ്ങനെ തോന്നാൻ കാരണം ഒരുപക്ഷെ സ്വന്തം അച്ഛനോടുള്ള എന്തെങ്കിലും വൈരാഗ്യമായിരിക്കണം. സാറിന് സൈക്കോളജിയിൽ ഒരു MA ഉള്ളത് കൊണ്ട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ അങ്ങ് വിഴുങ്ങിക്കോളൂ എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയല്ല ഹരിയേട്ടാ, എനിക്ക് തോന്നുന്നത് ഈ രണ്ട് കൊലയും ഒരാൾ തന്നെയാണ് ചെയ്തതെങ്കിൽ. ഒരാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒന്നാമതാ ചെയ്തയാൾ നോർമൽ അല്ല. ബുദ്ധിഭ്രമം പോലെ എന്തെങ്കിലും ബാധിച്ചിട്ടുള്ള ഒരാളിന് മാത്രമേ ഇത്ര കണ്ണിങ് ആയിട്ടും ക്രൂവലായിട്ടും ഇത് ചെയ്യാനൊക്കൂ. അതായത് ഒരു സൈക്കോപാത്തിന് സ്വന്തം അച്ഛനോട് ഒടുങ്ങാത്ത വൈരാഗ്യം തോന്നി അത് വളർന്ന് ബുദ്ധിയുടെ സമനില തെറ്റിയ ഒരാളാണ് അയാളെന്ന് വെക്കുക. അച്ഛന്റെ മുമ്പിൽ ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത മകൻ, എന്നാൽ വൈരാഗ്യമുണ്ട്. ആ വൈരാഗ്യം അച്ഛന്റെ പ്രായത്തിലുള്ള മധ്യവയസ്കരെ കാണുമ്പോൾ അവരിലൂടെ തീർക്കുകയാണെന്ന് കരുതിയാലോ? പക്ഷേ ഇത് എവിടെ പിടിച്ച് തുടങ്ങണമെന്നാണ് പിടികിട്ടാത്. എന്തെങ്കിലും ഒരു തുരുമ്പി പിടികിട്ടിരുന്നെങ്കിൽ അതേ പിടിച്ച് ഞാൻ കയറി പോകായിരുന്നു. ഈ പുലിവാൽ ഐറ്റം മുഴുവൻ നമ്മുടെ തലയിൽ തന്നെ വന്ന് കയറുകയും ചെയ്യും. അത് ഹരിയേട്ടന്റെ എഫിഷ്യൻസി ഉണ്ടല്ലേ. എന്താ? നിന്റെ ആ അമ്മ പറഞ്ഞ പോലെ പുറകോട്ട് നോക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാലോ? എങ്ങനെ പുറകോട്ട്? ഭൂതകാലത്തിലേക്ക് ഒന്ന് ഇറങ്ങി തപ്പിയാലോ? ആരുടെ? കൊല്ലപ്പെട്ടവരുടെയോ? അല്ല, ഈ കൊലപാതകത്തിന്റെ. ആരാ? ജോയല്ലേ? എന്താ ഉറങ്ങിയോ? പിന്നെ നമ്മുടെ ആ കേസിന്റെ പാറ്റേണിൽ മുമ്പ് എപ്പോഴെങ്കിലും ഒരു മർഡർ നടന്നിട്ടുണ്ടോ എന്നൊന്നും അറിയണമല്ലോ. അതെ, ഇതേ പാറ്റേണിൽ ഡെഡ് ബോഡിയുടെ പരിസരത്ത് നിന്ന് ഒരു കഷം ചകിരിയോ അല്ലെങ്കിൽ തൊണ്ടോ മറ്റോ കിട്ടിയ ഇൻസിഡന്റ്. എത്ര പുറകോട്ട് പോയാലും സാരമില്ല,
പക്ഷെ ഒന്ന് സ്പീഡപ്പ് ചെയ്യണം. മറ്റന്നാളെങ്കിലും എനിക്ക് റിപ്പോർട്ട് കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ, ട്രീറ്റ് ഇറ്റ് ആസ് വെരി വെരി അർജന്റ്. ഗുഡ് നൈറ്റ്. എന്തൊക്കെ പരിഹസിച്ചാലും ഇപ്പൊ ആ സ്ത്രീ പറഞ്ഞ വഴിക്കാണ് ഒരു സ്റ്റെപ്പ് എടുത്തത്. പിന്നല്ലേ, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടോ? മിക്കവാറും. ഫോട്ടോസും കിട്ടിയത് മുഴുവൻ ഞാനും കൊണ്ടുവന്നു. ഇതിപ്പോ ബോംബെ വെച്ച സംഭവം സാർ, അവിടെ ഒരു ഹോട്ടൽ മുറിയിലാണ് ഈ ബോഡി കിടന്നത്. റൊസാരിയോ ഫെർണാണ്ടസ്, ആംഗ്ലോ ഇന്ത്യൻ ആണോ സാർ? രണ്ടര കൊല്ലമായി സാർ. ഈ കേസ് എങ്ങനെ ഇവിടെ വരുന്നത്? ബോംബെ പോലീസിന്റെ അല്ലേ? സംഭവം നടന്നത് ബോംബെയിലാണെങ്കിലും ചത്തയാൾ ഇവിടുത്തുകാരനായതുകൊണ്ട് കേസ് നമ്മൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു. ഇത് സൂയിസൈഡ് ആയിരുന്നു എന്നാണോ? എന്നാണ്? പക്ഷെ ഈ ചകിരിയുടെ അലീബി അന്നതാരും അത്ര കാര്യമായിട്ട് എടുത്തില്ല. വിഷം കുടിച്ച വെപ്രാളത്തിൽ എന്തോ കടിച്ചു പറിച്ചതാണെന്ന് വിചാരിച്ചു കാണും. ഇത് പോയിസണിംഗ് ആയിരുന്നു സാർ. ശ്രീദേവി റൊസാരിയോ സാർ ഭാര്യയാണ്. ശ്രീദേവിൻ റൊസാരിയോ ഇവിടെയോ ഒരുടക്ക് മണം അല്ലേ? അതുണ്ട്. എക്സ്ക്യൂസ് മീ, ഈ ക്രിസ്റ്റി വില്ല എവിടെയാ? ഒരു വൺ മിസ്റ്റർ റൊസാരിയോ ഫെർണാണ്ടസ്. ക്രിസ്റ്റി വില്ല? ഗോ സ്ട്രെയിറ്റ്, ഫസ്റ്റ് ടേൺ ടു ദ റൈറ്റ്, തേർഡ് ഹൗസ്. താങ്ക് യു. വെൽക്കം. മിസ്സിസ് റൊസാരിയോ. സോറി, റോങ് ഹൗസ്. റോങ് ഹൗസ് എന്ന് പറഞ്ഞാ ക്രിസ്റ്റി വില്ല അല്ലേ ഇത്? സോറി. നവാബ്, കീപ് ക്വയറ്റ്. മിസ്സിസ് റൊസാരിയോ ഈ വീട്ടിലല്ലേ താമസിക്കുന്നത്? അല്ല, ഇപ്പൊ ഇവിടെ താമസിക്കുന്ന മിസ്റ്റർ ഡേവിസ് ആന്റണി. ഐ ആം മിസ്സിസ് ഡേവിസ്. നിങ്ങൾ മിസ്സിസ് റൊസാരിയോയുടെ? ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഒന്നുമില്ല. There is nobody in that name staying here. See, Mrs. Davis, ഞാൻ ഒരു കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത്. You are? Yes, പോലീസ് എന്നാണ്. ഡേവിസ്? Yes. Who is it, darling? What is your problem, man? I am Haridas Damodaran, TSP. ഞങ്ങൾ ഇത് റൊസാരിയോ ഫാമിലിയുടെ കയ്യിൽ നിന്ന് വിലക്ക് വാങ്ങുകയായിരുന്നു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ, ഹാർഡ്ലി വൺ ഇയർ. ഞങ്ങൾക്ക് ഈ പറയുന്ന റൊസാരിയോക്കാരെ ആരെയും വലിയ പിടിയൊന്നുമില്ല. വലിയ പിടിയൊന്നുമില്ലല്ലോ, ഒട്ടും അറിയാത്തവരില്ലല്ലോ. ഇല്ല സർ, അപ്പോൺ ഗോഡ് ഇല്ല. അവരുടെ കയ്യിൽ നിന്നല്ലേ നിങ്ങൾ ഈ വീട് വിലക്ക് വാങ്ങിയത്? അപ്പൊ അത്രയെങ്കിലും പരിചയം കാണാതിരിക്കില്ലല്ലോ. പക്ഷേ അത്, മിസ്സിസ് റൊസാരിയോ, ഐ മീൻ ശ്രീദേവി റൊസാരിയോ ഇപ്പൊ എവിടെയുണ്ട്? അവരുടെ ഇപ്പോഴത്തെ അഡ്രസ് നിങ്ങളുടെ കയ്യിലില്ലേ സർ? അവർ മരിച്ചുപോയി. ഷീസ് നോ മോർ. എങ്ങനെ? സോറി, അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇനി അതും സൂയിസൈഡോ അങ്ങനെ വല്ലതും ആണോ? അറിയില്ല സർ. മിസ്റ്റർ റൊസാരിയോയുടെ സൂയിസൈഡ് ആയിരുന്നല്ലോ, ബോംബെയിലെ ഒരു ഹോട്ടലിൽ കിടന്ന്. ദാറ്റ്സ് ട്രൂ. ഭാര്യയോ? അറിയില്ല സർ, എന്റെ അറിവ് അതൊരു സാധാരണ ഡെത്ത് ആയിരുന്നു. ഏതോ ഹോസ്പിറ്റലിൽ കിടന്ന്. ബട്ട് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഓൾസോ പ്രീമച്യൂർ. അവർക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? അതൊന്നും ഞങ്ങൾക്കറിയില്ല സർ. ഞങ്ങൾ ഈ വീട് പേപ്പറിൽ അഡ്വർട്ടൈസ്മെന്റ് കണ്ട് വന്ന് വാങ്ങിയതാ. ആരുടെ കയ്യിൽ നിന്ന്? ശ്രീദേവി റൊസാരിയോയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന്. ആ സ്ത്രീയുടെ പേരിലായിരുന്നു വീട്. അവർക്ക് മക്കളില്ലായിരുന്നു? ഒരു മകനുണ്ടായിരുന്നു, ക്രിസ്റ്റഫർ. അയാളുടെ പേരാ വീട് നിട്ടിരിക്കുന്നത്, ക്രിസ്റ്റി വില്ല. അവനും ഇല്ല, എവിടെയോ ഉണ്ട്. പക്ഷെ എവിടെയാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. കേട്ടത്, ആ പറയൂ, കേട്ടത് അവന് തലയ്ക്ക് നല്ല സുഖമില്ലായിരുന്നു. അത് കാരണം എങ്ങോട്ടാ പോയതെന്ന്. മൈ ഗോഡ്, ഇറ്റ് ഈസ് സ്ട്രേഞ്ച്. ഒരു കുടുംബം ഓരോരുത്തരായിട്ട് അപ്രത്യക്ഷമാവുക. മദർ മരിച്ചതിന് ശേഷം മകനെ പറ്റി ആരും അന്വേഷിച്ചില്ല. പിന്നെ ഹി വാസ് മാർ ആൾസോ. അങ്ങനെ ഒന്നര വർഷം ആരും താമസമില്ലാതെ കിടന്നതിന് ശേഷമാണ് ഈ വീട് അവർ വിറ്റത്. എനിക്ക് ശ്രീദേവി റൊസാരിയോയുടെ അച്ഛന്റെ അഡ്രസ് ഒന്ന് വേണം. അതിപ്പോ അത് ഈ വീടിന്റെ വിലയാധാരത്തിൽ കാണും. ക്യോക്ക് ക്യോക്ക്. അത് കുറെ ദൂരെയാ, ഇവിടെ ഒന്നുമല്ല. സാരമില്ല, നിങ്ങൾക്ക് ആ ഫാമിലിയെ കുറിച്ച് വേറെ എന്തൊക്കെ അറിയാം? അപ്പോൺ ജീസസ്,
ഇത്രയൊക്കെ അറിയുള്ളൂ സാർ. ഇതന്നെ അയൽക്കാരും നാട്ടുകാരും ഒക്കെ പറഞ്ഞറിഞ്ഞിട്ടുള്ളതാ. ഓക്കെ, എങ്കിൽ അയൽക്കാരോട് കൂടുതൽ ഡീറ്റെയിൽസ് തിരക്കി വെക്കണം. എനിക്ക് വീണ്ടും ഇവിടെ വരേണ്ടി വരും. അപ്പോ ഈ ഫാമിലിയുമായിട്ട് അടുത്ത് പെരുമാറിയുന്ന ആളുകൾ, ജോലിക്കാര്, അവരെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുന്ന ആളുകൾ, ഇവരെയൊക്കെ ഒന്ന് സ്പോട്ട് ഔട്ട് ചെയ്ത് വെച്ചേക്കണം. യെസ് സാർ. സി കെ ഗോപാലമേനോൻ, അത് തന്നെ ആള്? അതെ, എന്റെ മകളായിരുന്നു ശ്രീദേവി. അവർ ഈ റൊസാരിയോയുടെ ഭാര്യയായത്, ഇറ്റ് വാസ് എ ലവ് മാരേജ്. ഹൗ? അവരൊരുമിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ചിരുന്നു. ഈ വിവാഹത്തിന് സാറ് സമ്മതമായിരുന്നു? എന്തേ? അല്ല, ജാതിയുടെയും മറ്റും പ്രശ്നമുണ്ടല്ലോ. അതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ എതിർക്കാനൊന്നും പോയില്ല. കാരണം? കുട്ടികളുടെ മുമ്പിൽ എന്തിനാ വെറുതെ വിഡ്ഢിയാകുന്നതെന്ന് കരുതി. ശ്രീദേവി മരിക്കുമ്പോൾ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു? ഇല്ല, മരിച്ചു കഴിഞ്ഞാ ഞാൻ അറിഞ്ഞത്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അവളുടെ കല്യാണത്തിന് ശേഷം അങ്ങനെ വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. കത്തുകളോ? ആഹാ, മകനുണ്ടായപ്പോ അവൻ കുഞ്ഞായിരുന്നപ്പോ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. പിന്നെ അവളുടെ ഹസ്ബൻഡ് മരിച്ചപ്പോ ഞാനും ഒരു വട്ടം അവിടെ പോയിരുന്നു, അത്ര തന്നെ. 24 കൊല്ലത്തിനിടയിൽ? അതെ, വാശിയിൽ എന്നേക്കാൾ ലേശം മുമ്പിലായിരുന്നെങ്കിലേ ഉള്ളൂ അവള്. ഈ കൊച്ചുമോൻ ക്രിസ്റ്റഫർ, അയാളോട്ട് എങ്ങനെയായിരുന്നു? ഞാനായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഹി വാസ് എ സ്പോയിൽഡ് ചൈൽഡ്. എങ്ങനെ? കൃത്യമായി ഒന്നും എനിക്കറിയില്ല, കാരണം ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ചില വേണ്ടാത്ത കാണിക്കലുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ലേശം നല്ലതുപോലെ ഉണ്ടായിരുന്നു എന്നാ കേട്ടിരിക്കുന്നത്. കേട്ടതല്ല, അതങ്ങനെ തന്നെയായിരുന്നു. പുള്ളിക്ക് തലയ്ക്ക് ആ കുറച്ച് സുഖമില്ലായിരുന്നു. ഇപ്പം എവിടെയുണ്ട്? എങ്ങനെ പറയാൻ പറ്റും. ആ ഇടയ്ക്ക് കുറച്ചു കാലം മെന്റൽ ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി എന്നറിയില്ല. പുവർ ബോയ്. എന്തു ചെയ്യാനാ, ശ്രീദേവിയുടെ വീട് വിറ്റ് കിട്ടിയ വക ഒരൊറ്റ ചില്ലു പോലും തൊടാതെ ആ കുട്ടിയുടെ പേരിൽ ഞാൻ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. 3.5 ലക്ഷത്തി ചില്ലുവാനോ റുപ്പിയുണ്ട്. എപ്പോഴെങ്കിലും എൻ്റെ കണ്ണടഞ്ഞു കഴിഞ്ഞാലും വന്നാൽ അവനതെടുത്ത് അനുഭവിക്കാം. വരുന്നൊരു പ്രതീക്ഷയുണ്ടോ? ഇല്ലാതെ ഇല്ല. എത്രയൊക്കെ ആയാലും കഷ്ടപ്പെടാൻ പാടുണ്ടോ? ശ്രീദേവിയുടെ കുട്ടിയല്ലേ. ചെല്ല ആന്റി, ഇവരായിരുന്നു ഒരുപാട് കാലം ആ ഫാമിലിയുടെ കൂടെ ഉണ്ടായിരുന്നത്, ഹൗസ് കീപ്പർ മാതിരി. നിങ്ങൾ അവരുടെ വീട്ടിൽ എത്ര വർഷം ജോലിക്ക് നിന്നിട്ടുണ്ട്? 6-7 കൊല്ലം. റൊസാരിയോ മരിക്കുമ്പോഴും അങ്ങനെ കെട്ടിയോളം മരിക്കുമ്പോഴും നിങ്ങൾ അവിടെ ജോലിക്കാരിയായിട്ടുണ്ട്? ജോലിക്കാരിയായിട്ടല്ല, ഹൗസ് കീപ്പർ ആയിട്ട്. സ്റ്റെല്ല ആന്റി ഒന്ന് വന്നേ. ഇവർ തമ്മിൽ എങ്ങനെയായിരുന്നു ആന്റി ഈ റൊസാരിയോയും ശ്രീദേവി മേനോനും തമ്മില്? വഴക്കും തല്ലൊന്നില്ലായിരുന്നു, എന്നാലും വലിയ ഇഷ്ടവും കണ്ടിട്ടില്ല. പുള്ളി വെള്ളമായിരുന്നോ എന്നങ്ങ് പറഞ്ഞൂടാ, പക്ഷെ അവസാനമൊക്കെ അധികം കുറെ കൂടുതൽ കഴിക്കായിരുന്നു. പക്ഷെ കാശുണ്ടാകുമായിരുന്നു. ശരിക്കും അങ്ങേരുടെ മരണം ഈ ശ്രീദേവിൽ എങ്ങനെയാ, വല്ല ഷോക്ക് ഉണ്ടാക്കിയോ അതോ? ഷോക്ക് എന്ന് പറഞ്ഞാൽ ഷോക്ക് ഉണ്ടായിരുന്നു തന്നെയാ തോന്നുന്നേ. കാരണം അതിനുശേഷം പുള്ളിക്കാരത്തി കൂടുതൽ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കുമായിരുന്നു. മകനെ മയക്കുമരുന്നിന്റെ ശീലം ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഹി വാസ് എൻ അഡിക്റ്റ്. കോളേജിൽ നിന്ന് തുടങ്ങിയതാ. സ്കൂളിലൊക്കെ നല്ല കുട്ടിയായിരുന്നു ക്രിസ്റ്റി, നല്ല മെഡിക്കൽ. പക്ഷെ പിന്നെ പിന്നെ ആ മെഡിക്കെല്ലാം പോയി. കോളേജിലും പോവില്ല, ചില ചീത്ത കൂട്ടുകെട്ടുകളും മൂടി പിടിച്ച ഇരിപ്പും അവന്റെ പോക്ക് പെശലായിരുന്നു. അമ്മയും മകനും തമ്മില് വഴക്കായിരുന്നു എപ്പോഴും. ഒരമ്മയുടെ മുമ്പിൽ പറയാൻ പാടില്ലാത്തതൊക്കെ ദേഷ്യം വരുമ്പോ അവൻ വിളിച്ചു പറയും. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വഴക്കാ. ഒരിക്കേ
മിസ്റ്റർ റൊസാരിയോ മരിച്ച ആണ്ട് തകയുന്നതിന്റെ തലേന്ന് രാവിലെ അങ്ങേരെ അടക്കിയെടുത്ത് ഒപ്പമൊന്ന് ചെല്ലണമെന്ന് ശ്രീദേവി പറഞ്ഞു. അതിനാ ചെറുക്കൻ കിടന്ന് വിളിച്ചു പറഞ്ഞത്. ഞാനെന്തിനു നിങ്ങളുടെ ഒപ്പം വരണം? നിന്റെ ഡാഡിയുടെ ഡെത്ത് ആനിവേഴ്സറി ആയതുകൊണ്ട്. ലോകത്ത് ഒരുപാട് പേര് ചാവുന്നുണ്ട്. ചാവുന്നവനെല്ലാം കൃത്യം ഒരു വർഷം തികയുമ്പോൾ ഡെത്ത് ആനിവേഴ്സറി ഉണ്ട്. അതിന് ഞാനെന്ത് വേണം? സ്റ്റോപ്പ് ദി നോൺസെൻസ്. സ്റ്റോപ്പ് യുവർ നോൺസെൻസ് ഫസ്റ്റ്. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ആ മനുഷ്യൻ എന്റെ അച്ഛനാണെന്ന്? എനിക്ക് അച്ഛനില്ല. ഐ ആം എ ബാസ്റ്റേർഡ്. തന്തയില്ലാത്തവനാണ് ഞാൻ. ഐ ആം എ ബാസ്റ്റേർഡ്. നിങ്ങൾ പറ്റുന്ന ഒരു ബാസ്റ്റേർഡാണ്. കൊല്ലും ഞാൻ നിങ്ങളെ. തല്ലി കണ്ടിട്ടില്ല, പിടിച്ചു തള്ളുന്നതും കൊങ്ങയ്ക്ക് പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ദേഷ്യം വന്നാ പിന്നെ അവൻ വല്ലാതെ അങ്ങ് വയലന്റ് ആവും. ശ്രീദേവി ഹോസ്പിറ്റലിൽ പോയത് എന്തോ എവിടെയോ മറിഞ്ഞു വീണ് ഫ്രാക്ചർ ആയിട്ടായിരുന്നല്ലേ? അതെ. അതും അമ്മയും കൂടെ ഗുസ്തി പിടിച്ചിട്ടായിരുന്നോ? അതെനിക്ക് പറയാൻ പറ്റത്തില്ല. ഹൗസ് കീപ്പർ ആയതുകൊണ്ട് ഞാൻ രാത്രിയിൽ ഇവിടെ തങ്ങിയിരുന്നില്ലല്ലോ. പറഞ്ഞു കേട്ടത് ആ ബാൽക്കണിയിൽ നിന്ന് പാരപ്പെട്ടിലേക്ക് ഇരിക്കാൻ തുടങ്ങുമ്പോൾ മറിഞ്ഞു വീഴുന്നു എന്നാ. അതിനും ചാൻസ് ഇല്ലാതെ ഇല്ല. സ്ലീപ്പിംഗ് പിൽസ്? ആ യെസ്. പക്ഷേ മരിച്ചത് വീഴ്ചകൊണ്ടൊന്നും അല്ല, രണ്ടു മൂന്നാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് വേറെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടായിരുന്നു. അവര് മരിക്കുമ്പോൾ സ്റ്റെല്ലാൻഡി ഹോസ്പിറ്റലിൽ ഒപ്പം ഉണ്ടായിരുന്നോ? ഇല്ല, ആ ചെറുക്കൻ അതിന് സമ്മതിച്ചില്ല. പിന്നെ അപ്പോഴത്തേക്ക് ഞാനും അങ്ങ് പിണങ്ങി മാറി. എനിക്കും മതിയായി എന്നുള്ള ഈ വഴക്കും ബഹളവും. അപ്പൊ ഹോസ്പിറ്റലിൽ ആ സ്ത്രീ തനിച്ചായിരുന്നോ? ആ, എന്ന് തന്നെ പറയാം. ആ ചെറുക്കൻ വല്ലപ്പോഴും ചെന്ന് അന്വേഷിക്കുമായിരുന്നു, പക്ഷേ മരിക്കുമ്പോ ആരും അടുത്തില്ലായിരുന്നു. സിസ്റ്റർ ലീലാദേവി, ഈ ഹോസ്പിറ്റലിന്റെ തുടക്കം മുതലേ ഉള്ളതാ ദ സീനിയർ മോസ്റ്റ്. ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഉവ്വ്, ഞാൻ തന്നെയാണ് ആ പേഷ്യന്റിനെ നോക്കിയിരുന്നത്. ഡോക്ടർ ഇന്നലെ ആവശ്യം പറഞ്ഞിരുന്നത് കൊണ്ട് അന്നത്തെ ബാക്ക് ഫയൽസ് എല്ലാം ഒന്നുകൂടെ ഞാൻ റെഫർ ചെയ്തു. വെരി ഗുഡ്. ഒരു കൊല്ലം മുമ്പല്ലേ, എന്നാലും ആ സ്ത്രീയെക്കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചും എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും ഞാൻ പറഞ്ഞുതരാം. അല്ല, വേണമെങ്കിൽ എന്റെ പ്രസൻസ് ഒഴിവാക്കി തരാം. വേണമെന്നില്ല. അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. യെസ് യെസ്, ഐ ടു ഫീൽ ലൈക്ക് ദാറ്റ്. അല്ല സിസ്റ്റർ, ശ്രീദേവി റൊസാരിയോയുടെ മരണം ഒരു സാധാരണ മരണം തന്നെയായിരുന്നു എന്നാണോ സിസ്റ്ററിന്റെ അഭിപ്രായം? എന്ന് ചോദിച്ചാ ഹെൽത്ത് റിപ്പോർട്ട് അനുസരിച്ച് അങ്ങനെ തന്നെയാ. ആസ്ഫിൻസിയ, ശ്വാസം മുട്ടൽ സംഭവിക്കാം. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയുടെ ഹെൽത്ത് വളരെ മോശമായിരുന്നു. ശ്വാസം മുട്ടൽ പോസ്റ്റ് ഒന്നും ആകാൻ സാധ്യതയില്ല. ഏതായാലും ആരും കഴുത്ത് ഞെരിച്ചിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽ ബെഡിൽ കിടന്ന് തന്നെയാണ് മരിച്ചത്. അന്നത്തെ ദിവസം അസാധാരണമായിട്ട് എന്തെങ്കിലും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാല്, ഉച്ചയ്ക്കായിരുന്നു മരണം. ഉച്ചയ്ക്ക് കുറച്ചു മുമ്പ് ഞാൻ ശ്രീദേവിയുടെ റൂമിൽ ചെന്നപ്പോ ആ മോഞ്ചക്കം വന്നിട്ടുണ്ടായിരുന്നു. ബഹളം കേട്ടുകൊണ്ടാണ് ഞാൻ ഓടിച്ചെന്നത്. യു വാണ്ട് ടു മേക്ക് മീ എ ലൂണറ്റിക് മാഡ്? എല്ലാവരുടെയും മുമ്പിൽ എന്നെ ഭ്രാന്തനാക്കി കാണിക്കാൻ നിങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന ഡ്രാമയാണത്. Now if you repeat the story to one more person, പിന്നെ ആരോടും പറയേണ്ടി വരില്ല. ഞാൻ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ കാല് വഴുക്കി വീണതാ. വഴുക്കി വീണൊന്നും അല്ല, അത് വേറൊരു കള്ളം. യു ആർ എ ഡ്രഗ് അഡിക്ട്, സോംനാംബുലിസ്റ്റ്, മെന്റൽ റെക്ക്. വിൽ യു പ്ലീസ് ഷട്ട് അപ്പ്. ഗെറ്റ് ഔട്ട്. ഞാൻ മുറിയിൽ ഇറങ്ങി പോണം മിസ്റ്റർ. ഷീ ഈസ് മൈ മദർ. മേബി ഇപ്പൊ ഇവർ എന്റെ പേഷ്യന്റ് ആണ്. മര്യാദയ്ക്ക് പുറത്ത് വെച്ചോളൂ, ഇല്ലെങ്കിൽ സെക്യൂരിറ്റിക്കാരുടെ തല്ലു മേടിക്കേണ്ടി വരും. എങ്കിൽ വിളിക്കേ, ആരാ തല്ലുകൊള്ളുന്നത് കാണാം. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. സിസ്റ്റർ, ദേ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി. സിസ്റ്റർ, എന്താ സിസ്റ്റർ? ഓക്സിജൻ കൊണ്ടുവരും. ശരി. ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ എന്റെ പേഷ്യന്റ് അപ്സെറ്റ് ആവുന്നു.
ഷീ വിൽ ബി ഓൾ റൈറ്റ്. ഉറങ്ങട്ടെ. ഒന്നര മണിക്കൂർ കഴിഞ്ഞാണ് ഊണ് കഴിച്ച് ഞാൻ കോട്ടയസിൽ നിന്ന് മടങ്ങുകയായിരുന്നു. ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ ശ്രീദേവിയെ ചെന്ന് കണ്ടിരുന്നു. അപ്പോഴൊക്കെ പേഷ്യന്റ് മയക്കമായിരുന്നു, വിശേഷിച്ച് ഒന്നും കണ്ടില്ല. ക്രിസ്റ്റി അതോടൊപ്പം സ്ഥലം വിട്ടോ? പോയി എന്നാ ഞാനും ധരിച്ചത്. പക്ഷേ ഫിറ്റ്സ് പോലെ വരാം. അങ്ങനെ വന്നാ ഓക്സിജൻ ട്യൂബൊക്കെ തനിയെ വലിച്ചു പറിച്ചു കളയാം, അങ്ങനെയും വരാം. എന്നാലും എനിക്കെന്തോ ആ പയ്യനെ ആ സമയത്ത് വീണ്ടും സ്റ്റെയർ കേസിൽ കണ്ടത് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് അങ്ങനെ കിടക്കുന്നു. ക്രിസ്റ്റി രണ്ടാമതും ആ മുറിയിലേക്ക് കയറി പോകുന്നത് ആരെങ്കിലും കണ്ടവരുണ്ടോ? ഇല്ല. ഒന്നാമത് ആ നേരത്ത് ഇന്റർവെൽ അല്ലേ, സിസ്റ്റേഴ്സ് എല്ലാരും ഊണ് കഴിക്കുകയൊക്കെ ആയിരിക്കും. നിങ്ങൾ ആരോടും പറയായിരുന്നു? എന്താ പറഞ്ഞല്ലോ, ചീഫിനോടും മറ്റു ചില ഡോക്ടേഴ്സിനോടും ഒക്കെ പറഞ്ഞു. പക്ഷേ അന്നതിൽ ആർക്കും അസാധാരണമായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ തിരക്കിയപ്പോ തോന്നിയിട്ടും വലിയ കാര്യം ഉണ്ടായിരുന്നില്ല. അമ്മ മരിച്ചതോടെ ആ കുട്ടി ശരിക്കും ഭ്രാന്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും നാട്ടുകാർ കൂടി ഭ്രാന്താശുപത്രിയിലാക്കുകയുമായിരുന്നു. ക്രിസ്റ്റഫർ എന്നൊരു പേര് സിറ്റിയിലെ മെന്റൽ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന് ലിസ്റ്റിൽ നിന്ന് കിട്ടി. പക്ഷേ ക്രിസ്റ്റഫർ റൊസാരിയോ എന്നൊന്നും ഇല്ല. ഏത് ഹോസ്പിറ്റലിൽ നിന്ന്? സെയിന്റ് ജൂഡ് മെന്റൽ സാനിറ്റോറിയം. സിറ്റിയിൽ നിന്ന് കുറച്ച് വിട്ടാ, എയർപോർട്ടും കഴിഞ്ഞ് പിന്നെയും പോണം. പോയി നോക്കിയില്ലേ? ഇല്ല, പോയി നോക്കാം. എന്താ ജോയിത്, നിങ്ങൾക്കാർക്കും ഇതിന്റെ സീരിയസ്നെസ് ഇതുവരെ കേറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ല സാർ, ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. ആ പേഷ്യന്റ് ഇപ്പോഴവിടെ ഇല്ല. എന്തുപറ്റി? ഡിസ്ചാർജ് ആയിട്ട് ഒരു മാസത്തിലേറെയായി. ഡിസ്ചാർജ് ആയിട്ട് കൃത്യം എത്ര ദിവസമായി നോക്കിയോ? അങ്ങനെ നോക്കിയില്ല. ആ ക്രിസ്റ്റഫർ ഈ ക്രിസ്റ്റഫറും ഒരാളല്ല എന്ന് തോന്നിയതുകൊണ്ട് പിന്നെ അങ്ങോട്ട്. ആ ക്രിസ്റ്റഫറും ഈ ക്രിസ്റ്റഫറും ഒരാളാണെന്ന് വന്നാൽ ജോയി, ഒരു ഭ്രാന്തൻ കൊലയാളി നമ്മുടെ എല്ലാ ഇടയിലൂടെ സ്വതന്ത്രനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോഴത്തെ രണ്ട് മർഡേഴ്സ് നടന്നിരിക്കുന്നത് അവൻ പുറത്തു വന്നതിന് ശേഷമാണ്. ഇപ്പൊ കുറച്ച് കോലം തിരിഞ്ഞിട്ടുണ്ട്, എന്നാലും ഇത് അവന്റെ തന്നെ ഫോട്ടോയാ. നിങ്ങൾ ഈ പേഷ്യന്റിനെ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തത് അസുഖം ശരിക്ക് ഭേദമായിട്ടാണോ അതോ? ഭേദമായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അങ്ങോട്ട് ഭേദമായി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പക്ഷെ അത്രയ്ക്ക് വലിയ ശല്യക്കാരനൊന്നും അല്ലായിരുന്നു അവൻ. വയലൻസ് ഉണ്ടായിരുന്നു? ഏയ്, വയലൻസ് പോയിട്ട് ചലനം തന്നെ നന്നേ കുറവായിരുന്നു. വെറുതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുമ്മാ തൂങ്ങി തൂങ്ങിയിരിക്കും, എന്നിട്ട് എപ്പോഴും ചിരിച്ചോളും. ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചാൽ നേര് പറയണം. യെസ്. രോഗം മാറിയെന്ന് കണ്ട് ഡിസ്ചാർജ് ചെയ്തതല്ല ഈ പേഷ്യന്റ് എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. ഫീസും മറ്റു ചെലവുകളും ഒന്നും എടുക്കാൻ ബന്ധുക്കളായിട്ട് ആരും ഇല്ലാതിരുന്നത് കൊണ്ട് കൂടിയല്ലേ അയാളെ തുറന്നു വിട്ടത്? അങ്ങനെയൊന്നും ഞങ്ങൾ ഇവിടെ ചെയ്യില്ല. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഇതൊരു ചാരിറ്റി സ്ഥാപനമാണ്, മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം അറിയാനുണ്ടെങ്കിൽ അത് മര്യാദയ്ക്ക് ചോദിച്ചറിഞ്ഞിട്ട് പോക്കോളണം. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. പക്ഷെ ഇത് ഞാനിരിക്കുന്ന ഈ ചെയറിനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാവുകയാണേൽ ഐ വോണ്ട് ടോളറേറ്റ്. എനിക്ക് നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ട് ചുക്കും കിട്ടാനില്ല. പക്ഷേ ഒരു കൊല്ലത്തോളം ഈ ഹോസ്പിറ്റലിൽ കിടന്ന ആ മനുഷ്യൻ എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു പോയി എന്ന് എനിക്ക് അറിഞ്ഞേ മതിയാവൂ. കാരണം ഈ മനുഷ്യൻ പുറത്തു പോയിട്ട് ഇതിനോടകം രണ്ട് കൊലപാതകങ്ങൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷണം വെച്ച് നോക്കുമ്പോ നിങ്ങളുടെ പ്രായത്തിലുള്ള ഏത് മധ്യവയസ്കനെയും എപ്പോൾ വേണമെങ്കിലും പതിയിൽ നിന്ന് ആക്രമിച്ചു കൊല്ലാൻ ഇയാൾ ഇനിയും മടിക്കില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അവൻ അവനോട് ഒന്നും ചാടി പോവായിരുന്നു. ഇടയ്ക്ക് ചിലപ്പോ ചില പുള്ളികൾ ഇങ്ങനെ കണ്ണു വെട്ടിച്ച് കടന്നു കളയാറുണ്ട്, ചിലതൊക്കെ തിരിച്ചു വരും. ഇവനെ ഞങ്ങൾ ആ കൂട്ടത്തിലാ പെടുത്തിയിട്ടുള്ളത്. അവൻ ചാടിപ്പോയി ഉടനെ നിങ്ങൾ ആ വിവരം ഞങ്ങൾ അറിയിക്കണമായിരുന്നു. എങ്കിലൊരു പക്ഷേ രണ്ട് ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞനെ. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. അറിയിപ്പോൾ. ഈ ഫോട്ടോയിൽ കാണുന്ന ക്രിസ്റ്റഫർ റൊസാരിയോ എന്ന യുവാവിനെ
ഇക്കഴിഞ്ഞ മാർച്ച് 23 മുതൽ കാണാതായിരിക്കുന്നു. 6 അടി 1 ഇഞ്ച് ഉയരം, 86 കിലോഗ്രാം തൂക്കം, വെളുപ്പ് നിറം, ലേശം ബുദ്ധിഭ്രമം ഉള്ളതുകൊണ്ട് അപകടകാരിയാവാൻ സാധ്യതയുണ്ട്. കണ്ടുമുട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കേണ്ടതാണ്. കണ്ടാവല്ലോ തോന്നുന്നു. ബോംബെയിൽ നടന്ന ആത്മഹത്യ അല്ലെങ്കിൽ നമ്മുടെ അറിവിൽ മിസ്റ്റർ ക്രിസ്റ്റഫർ റൊസാരിയോ ഇതിനോടകം 4 മർഡേഴ്സ് നടത്തിയിരിക്കുന്നു. അപ്പൻ, അമ്മ, പിന്നെ ഈയിടെ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങിയതിനു ശേഷം ജഡ്ജ് വാസുദേവ്, കുവൈറ്റ് മണി. ദൈവമേ, ഒരു വാരികക്കാരൻ കവർ സ്റ്റോറി കാച്ചത് വായിച്ചോ? ഇപ്പോഴത്തെ 2 മർഡേഴ്സും വെച്ച് വൃദ്ധന്മാരുടെ കാര്യത്തിൽ സാദൃശ്യം എടുത്തെഴുതിരിക്കുക. സൂസൻ പറയണത് കേട്ടു. അതിനുശേഷം കിളവന്മാരുടെ വിളി കാരണം സ്റ്റേഷന് ഒരു സ്വൈര്യമില്ല. വയസ്സന്മാർ ഹിൻബ്ലോക്ക് വരണ്ടിരിക്കുക. പാതിരാത്രി ഒരു അനക്കം കേട്ട ഉടനെ വിളിയാ കില്ലർ വന്നു പറഞ്ഞു. ചിലരൊക്കെ ആളെ കണ്ടു പറയുന്നു. അത് ഓഫ് ചെയ്തോ. പിന്നല്ലാതെ പോകാം പോകാം. ആ ഫോട്ടോ കാണാനെന്ന് പറഞ്ഞ് ഇത്രയും നേരം പിടിച്ചിരുത്തിയേച്ച്. ഉഷേ, എന്താ? ആരെങ്കിലും വിളിച്ചാ ഞങ്ങള് ക്ലബിൽ കാണുമെന്ന് പറഞ്ഞേക്കണം. ശരി. എനിക്ക് അല്ല, ഞാൻ വരണോ? വരണം, വന്നേ ഒക്കൂ. സത്യത്തിൽ ഹരിയേട്ടന ഉദ്ദേശം തന്നെയാ ഞാനും കൂടെ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ തന്നെ കൊണ്ടുവന്നേക്കുന്നത്. ഇങ്ങനെ ഉഗ്രനാ, എല്ലാം പറയും. ആരായി കക്ഷി? പാമ്പ് കളിക്കാരനോ മിമിക്രിയോ? ഹരിയേട്ടൻ ഒന്ന് എണീക്കുന്നുണ്ടോ? ബോറാവില്ലെന്നേ, ഒന്ന് നോക്കാം നമുക്ക്. വാരൽമാഷെന്ന് പറഞ്ഞാ ഭയങ്കര ഫേമസാ. ഗവർണറുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് പുള്ളി എന്ന് കിട്ടിയത് തന്നെ. സാധാരണ ഇമാരി ഫംഗ്ഷൻ ഒന്നും പോണ ആളല്ല. അപ്പൊ ഉഗ്രപക്ഷജാതി ആയിരിക്കുമല്ലോ. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. നമ്മുടെ സെൻസറി പവേഴ്സിന്, ചിന്താശക്തിക്ക്, അറിവിനൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങൾ കാണാനുള്ള കഴിവ്. ആ കഴിവുള്ളൊരു കക്ഷി. മനസ്സിലായില്ല. എന്ന് പറഞ്ഞാ നമ്മളെ കണ്ട മാത്ര നമ്മുടെ ഭൂതവും ഭാവിയും ഒക്കെ അങ്ങേർക്ക് കാണാം. ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് 99 ദിവസം മുമ്പ് പുള്ളി കൃത്യമായിട്ട് പറഞ്ഞതല്ലേ. എന്ത്? ഈ അമ്മ ഇനി 100 ദിവസം തയ്ക്കില്ല എന്ന്. അങ്ങനെ എന്തല്ല, വാന്നേ. മോനെ ബാ. അത് ഉഷ എടുത്തോളും. ഹലോ, ഹരിദാസ് ദാമോദരൻ ഹിയർ. ഹലോ. സന്ധ്യ കഴിഞ്ഞാൽ സ്വൈര്യമായി വഴി നടക്കാൻ പറ്റില്ലെങ്കിൽ താനൊക്കെ എന്തിനാ തിരക്കാനാണോ ഈ വേഷവും കെട്ടി നടക്കുന്നതെന്ന്. സാർ ആരാ സംസാരിക്കുന്നത്? ഒരു വയസ്സൻ, ഒരു റിട്ടയർഡ് പോലീസ് ഓഫീസർ. ഇപ്പൊ അത്ര അറിഞ്ഞ പോരായോ? മതി, മറ്റേ കേസ് തന്നെയാ. ഒരു കക്ഷി വരണ്ട് വിളിക്കുക. എന്താ ഉണ്ടായത്? പേസന്മാരെ കൊല്ലാനായിട്ട് ഉരുത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് വിളംബരം ചെയ്തേച്ചാൻ കയ്യും കെട്ടി ഇരുന്നേച്ചാ മതി. അല്ല, എന്തെങ്കിലും വിശേഷിച്ച് ഉണ്ടായി? ഞാനിപ്പോ പാർക്കിൽ നടത്തയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരുത്തിനെന്റെ പിന്നാലെ. എന്നിട്ട്? ഞാനായതുകൊണ്ട് അവന്റെ അടവ് നടന്നില്ല. പക്ഷേ അത് അവൻ തന്നെയാ, ഉറപ്പാ. സാറിന്റെ പേരും അഡ്രസ്സും ഒന്ന് പറഞ്ഞോ. ഓഹോ, വൺ സെക്കൻഡ്. ആ, പറഞ്ഞോ. ആ, കൈ പൊള്ളിയോ? സാറില്ല, കരയില്ല മോനെ. ഇപ്പൊ തന്നെ അന്വേഷിക്കാം. ശരി. അയ്യോ, കരയില്ല. അച്ഛന്റെ മോൻ കരയില്ല, അച്ഛന്റെ മോൻ കരയില്ല. കരയില്ല കേട്ടോ അച്ഛനെ, അമ്മയുടെ മാജിക് ആണ് ചേരാൻ. We all are gathered here this evening for a very pleasant, a very unusual, rather very unreal experience or amusement. Anandi Pradam! Mr. Vairamasha, 2 minutes നമ്മുടെ ഇടയിലെത്തും. അദ്ദേഹം മൊത്തം 20 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. വാരിമാഷെ പറ്റി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, എല്ലാവരും കേട്ടിട്ടുണ്ടാവും.
കേൾക്കാത്തവർ ഇന്നിവിടെ കാണാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, മനസ്സിന്റെ ഏകാഗ്രത, കോൺസെൻട്രേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഈ സിദ്ധി പ്രകടിപ്പിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ ഒച്ചയോ കമന്റുകളോ വാക്കുവാദങ്ങളോ ഒന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ അതിന്റെ നഷ്ടം നമുക്ക് തന്നെയായിരിക്കും. അതെല്ലാവരും ഓർക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താ ഇവിടെ? എല്ലാവരും അന്ധന്മാരാ? ഇത്രയൊക്കെ പ്രകാശം പോരെ. അല്ല, അടയ്ക്കണമെന്നില്ല, ഇട്ടോളൂ ഇട്ടോളൂ. നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിലാണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇട്ടോളൂ ഇട്ടോളൂ, കിടന്നോട്ടെ. എന്താ ഇപ്പൊ കുഴപ്പം? എനിക്ക് നിങ്ങളെ കാണാൻ ഈ വെളിച്ചം ആവശ്യമില്ലല്ലോ. എന്തിനാ അവിടെയും ഇവിടെയും കൂടെ പ്രകാശം? അതുകൊണ്ട് ഈ ഒരെണ്ണം ഒഴിച്ച് ആ കിടക്കുന്ന ലൈറ്റ് എല്ലാം അങ്ങോട്ട് പൊക്കോട്ടെ. അതേ സപ്ലൈ തന്നെയല്ലേ ഈ സ്പോട്ട് ലൈറ്റിന് ഉള്ളത്? പിന്നെ അത് മാത്രം എങ്ങനെയാ കത്തുന്നത്? ആ അതാണ് ഈശോയെ, അതങ്ങേര് ആദ്യത്തേത് ഹബിന് എന്നെ തന്നു. ഇതൊന്നും അല്ല, ഇറ്റ് വാസ് ഓൺലി എ സിമ്പിൾ മാജിക്. ഏതായാലും ഇനിയിപ്പോ ആ ലൈറ്റ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. മകൻ മരിച്ചതിന്റെ ദുഃഖം മാറിയിട്ടും സ്വല്ലകൾ തീരുന്നില്ല അല്ലേ? അല്ല അത്, എനിക്ക് അങ്ങയെയോ അങ്ങയുടെ മകനെയോ പരിചയം ഉണ്ടായിരുന്നോ എന്നാണോ? അശേഷമില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് അവനെ പരിചയമുണ്ട്. ഞാനവനെ കാണുന്നു. വിദേശത്ത് വെച്ച് വാഹനാപകടത്തില്ലേ? അതെ, 3 കൊല്ലം കഴിഞ്ഞല്ലോ. അവന്റെ ഭാര്യ ഇപ്പോ വേറെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതെ, അങ്ങനെയാണെങ്കിൽ കുഞ്ഞിനെ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തണമെന്ന് പറഞ്ഞാണ് നമ്മളിപ്പോ ഉടക്കി നിൽക്കുന്നത്. അതെ, വെറുതെ ടെൻഷൻ അടിക്കണ്ട. അവള് കുഞ്ഞിനെ ഇദ്ദേഹത്തിന്റെ തറയിൽ തന്നെ കൊണ്ടുവന്നേൽപ്പിക്കും, എന്നിട്ട് വേറെ കെട്ടുകയും ചെയ്യും. നേരാണോ? നേരാ, 100%. ലേശം ഒരു മനശല്യത്തോടെയാണല്ലോ ഇന്നിങ്ങോട്ട് പോന്നിരിക്കുന്നത്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇല്ലേ, പതിവ് ശല്യം എന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ പറയാൻ ഒന്നുമില്ലേ. ഇല്ല, ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായി വീട്ടിലാർക്കെങ്കിലും അഗ്നിബാധ ഉണ്ടായോ? അഗ്നിബാധ എന്ന് പറയാൻ, അഗ്നിസ്മരണ, അഗ്നിസ്പർശം, അഗ്നിസാമീപ്യം ഞാൻ കാണുന്നു, ഞാൻ കാണുന്നു. പോരാൻ തുടങ്ങുമ്പോ മോന്റെ കൈമേ ലേശം തീ പൊള്ളി. പോരെ, ഈ വിദ്വാൻ കൊള്ളാമല്ലോ. സ്വന്തം മകന് തീപ്പൊള്ളലേറ്റിട്ട് അതൊരു മനശല്യമായി അംഗീകരിക്കാൻ കഴിയാത്ത കക്ഷി. കഷ്ടം മതി. സത്യം തുറന്ന് സമ്മതിക്കുന്നത് ആക്ഷേപമാണെന്ന് കരുതുന്ന വർഗങ്ങളുടെ ഇടയിൽ നിന്ന് വരിയാൽ എന്നെ കിട്ടില്ല. ഹിപ്പോക്രസി സഹിക്കില്ല സാർ. എല്ലാരും വല്ലാതെ റിക്വസ്റ്റ് ചെയ്യണം. ക്ഷമിക്കും.
ചിലർക്ക് ചിലതങ്ങോട്ട് പരസ്യമായി സമ്മതിക്കാനുള്ള മടി കാരണമാ. അതെ, അത് സാധാരണയാ. സാറ് വേണമെങ്കിൽ കുറച്ച് റിലാക്സ് ചെയ്തിട്ട്. ഇന്നിന് നടക്കില്ല കുട്ടികളെ, തളന്നു. തളർന്നാ പിന്നൊന്നും പറയാൻ പാടില്ല, പറഞ്ഞാ ശരിയാവുകയില്ല. തളരുമ്പോഴായി ഒരു ഒരു പിണങ്ങിപ്പോരാനൊക്കെ തോന്നുന്നത്. ആ ഞാൻ ഇറങ്ങട്ടെ. കില്ലറെ ഏറെക്കുറെ ട്രേസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് കേസ് അന്വേഷണത്തിൽ പുരോഗതിയില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? അപ്പോ ഏറെക്കുറെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. ആ കൊലയാളി ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും സംരക്ഷണയിലാണെന്നും അത് കാരണം പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്നുമുള്ള ആരോപണത്തിന് എന്ത് മറുപടി പറയുന്നു? നിന്റെ അമ്മയുടെ പുട്ടിയേട്ട ചെയ്തേക്കണം. അവന്റെ ഒരു ഫോട്ടോ ഫീച്ചർ. ഇത് നമ്മുടെ അന്നത്തെ വാര്യമാഷ, നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തിനെ? ഒന്നിനുമില്ല, വെറുതെ വാന്നേ, ഒരു രസമല്ലേ. ഗുഡ് ഈവനിങ് സർ, ഐ ആം ലക്ഷ്മി. ഞങ്ങളന്ന് വുമൻസ് ക്ലബിന്റെ ഫംഗ്ഷൻ നടത്തിയ ലക്ഷ്മി ഹരിദാസ്. ഓ മാഷ ഇവിടെ വെറുതെ സമയം പോകാൻ. ഇതെന്റെ ഹസ്ബൻഡ് ഹരിദാസ് ദാമോദരൻ. ഹലോ. ഹലോ, അങ്ങനെ ട്രൈ ചെയ്താണ്? അതെയോ? അപ്പോൾ കാണുന്ന മുഖങ്ങളൊന്നും പിന്നീട് എനിക്ക് ഓർമ്മയുണ്ടാവാറില്ല. അന്നെന്നെ സാറ് വരട്ടി കളഞ്ഞില്ലേ? പറഞ്ഞതെല്ലാം മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൂടെ നേര്. കാർട്ടൂൺസ് ഒക്കെ ഞാൻ മുമ്പേ ശ്രദ്ധിച്ചിട്ടുള്ളതാ, ഇപ്പോഴും കീനായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. സാറിന്റെ ആ സിനിക്കൽ ഹ്യൂമർ ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഇത്ര ഷാർപ്പായിട്ട് വരകളിലൂടെ സോഷ്യൽ ക്രിറ്റിസം നടത്തുന്ന ഒരാളിന് ഇങ്ങനെ ഒരു അൺറിയൽ പ്ലെയിനില്. അൺറിയൽ പ്ലെയിനോ? ദിസ് ഈസ് എ റിയൽ പ്ലെയിൻ. സോറി. സാർ, എന്റെ ഹസ്ബൻഡിനൊരു കാര്യം അറിയാനുണ്ട്. ഇപ്പോ ഇവിടെ വെച്ച് ചോദിക്കുന്നോണ്ട്. അല്ലാതെ പിന്നെ ഇവിടെ വെച്ച് ചോദിക്കാനാ? അല്ല, വീട്ടിൽ വന്ന്. പലർക്കും ദാ ഇതുപോലെ അവസരം പറ്റാറുണ്ട്. എന്റെ വീട്ടിൽ ആള് വരലും പലം പറച്ചിലും ഒന്നുമില്ല. ബോർഡ് വെച്ചുള്ള കച്ചവടം അല്ല എന്റേത്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എവിടെ വെച്ചും ചോദിക്കാം. ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ. ഓഹോ. പുള്ളിക്കാരൻ ഇപ്പൊ വളരെ എന്നുവെച്ചാ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിന്റെ പിന്നാലെയാണ്. അല്ല, സാറ് നോക്കുമ്പോ ഈ അന്വേഷണത്തിന് ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും സൂചനകൾ കണ്ടാൽ? സൂചനയോ? എന്റെ കയ്യിൽ സൂചനകളൊന്നുമില്ല. ഈ കേസിൽ ഞാൻ കാണുകയാണെങ്കിൽ കാണുക കൊലപാതകമായിരിക്കും. ചിലപ്പോ ഒന്നിലധികം കൊലകളായിരിക്കും, ഒടുവിൽ കൊലപാതകയെ തന്നെ ആയിരിക്കും. അങ്ങേക്ക് ഇത് കാണാൻ കഴിയുമെന്നാണോ? എന്താ സംശയം? പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. ഐ എം സോറി. വൈ? ജനനം പോലെ തന്നെ രഹസ്യാത്മകമാണ് മരണവും ഓരോ മരണവും. അത് ചൂഴ്ന്നു ചെല്ലാൻ ശ്രമിക്കുന്നത് പ്രകൃതി നിയമങ്ങളെ ധിക്കരിക്കലാണ്. പക്ഷേ ഇത് ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യജീവികൾക്ക് സഹായമാവുമെങ്കിൽ? എങ്കിലും വയ്യ. പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ഇഷ്ടമല്ല. വഴിമുട്ടുമ്പോൾ ഓടിവരും. എന്തിനാ ഓടിവരുന്നത്? സ്വയം പരിശ്രമിക്കാൻ മടിയായതുകൊണ്ട്. എന്നിട്ടും ഒരിക്കൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിച്ചതാണ്. ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. തെളിവില്ലായിരുന്നു പോലും. കേസ് തള്ളിപ്പോയി. ഒടുവിൽ 2 കൊല്ലം കഴിഞ്ഞപ്പോ താനെ കേസ് തെളിഞ്ഞു. അപ്പോ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവൻ തന്നെ കൊലപാതകി. പക്ഷെ അതുകൊണ്ട് അപ്പോഴെന്ത് പ്രയോജനം? അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. I'm sorry. Sorry. അല്ല സാർ, ഇരുന്നോളാം, ഞങ്ങൾ ചെലവഴിഞ്ഞോളാം. വല്ല കാര്യമുണ്ടോ അങ്ങേരെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിക്കാൻ? അതിനങ്ങേര് ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല പിന്നെ. സാരമില്ല, അങ്ങേരെ പിടിക്കാനൊരു വഴിയുണ്ട്. മിസ്സസ് നെടുങ്ങാടിയെ കൊണ്ട് പറയിപ്പിക്കാം. അവര് പറഞ്ഞ ഒന്നും വേണ്ടല്ലേ സാറേ. എന്റെ ജോലി ഞാൻ ചെയ്തോളാം, അങ്ങേരുടെ ജോലി അങ്ങേരും. എനിക്ക് ഒരു അവന്റെയും ഒരു ഗോഡ്മാന്റെ സഹായം അതിന് ആവശ്യമില്ല. കുറെയൊക്കെ ഓമക്കത്തുകളും ഉണ്ട്. എന്നാലും ഫുൾ അഡ്രസ് വെച്ച് എഴുതിയിരിക്കുന്ന എത്ര ആളുകളാ? 1000ത്തോളം വരുമെന്നാ തോന്നുന്നത്.
അതും രണ്ടാഴ്ചക്കുള്ളിൽ. സംശയം തോന്നുന്നവരെ പറ്റി വിവരം തരണമെന്നേ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുള്ളൂ. അതിന്റെ കെയർ ഓഫില് മുൻ വൈരാഗ്യമുള്ള ആരെക്കുറിച്ചും ആർക്ക് വേണേലും എഴുതാം. അതിന് സാധ്യതയുണ്ട്. പിന്നെ ഈ ഭീതി മുതലെടുക്കാൻ ക്രിമിനൽസ് ഇറങ്ങിയിട്ടുണ്ട്. വയസ്സന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ നിന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചറ പറ മോഷണമാണ്. ഒരു നിഴൽ കണ്ടാ വീട്ടുകാരൻ ബോധം കെട്ട് വീഴുന്ന അവസ്ഥ. കള്ളൻ സൗകര്യമായില്ലേ? ആ പിന്നെ ആ മറ്റേ സ്ത്രീയില്ലേ, കുവൈറ്റ് മണിയുടെ കീപ്പ്, പത്മം. ആ അവര് തന്നെ. അവർ ബോംബെയിലായിരുന്നോ ജോലി ചെയ്തിരുന്നത്? അറിയില്ല. എന്നാൽ ആയിരുന്നു. എനിക്ക് ഈയിടെ കിട്ടിയ ഒരു ഇൻഫർമേഷന് മണിയുടെ ഓഫീസിൽ തന്നെ നിർത്തിയേക്കായിരുന്നു സർ. ഞാൻ ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോ നിങ്ങൾ പറഞ്ഞ ആ മിസ്റ്റർ റൊസാരിയോ ബോംബെ കടന്ന് മരിക്കുമ്പോ ഈ സ്ത്രീ ബോംബെയിൽ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ വാല്യുബിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ? ഡെഫിനറ്റ്ലി സർ. സാർ ഈ പറഞ്ഞ കാലത്തൊക്കെ ഞാൻ ബോംബെയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. മിസ്റ്റർ മണിയുടെ എക്സ്പോർട്ടിംഗ് സെക്ഷൻ. അതെ, പക്ഷേ ഇതുപോലൊരു സൂയിസൈഡിനെ പറ്റിയോ റൊസാരിയോ എന്നൊരാളെ പറ്റിയോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ബോംബെ പോലൊരു സിറ്റിയില് അറിഞ്ഞോളന്നില്ല, ആളെ പരിചയമില്ലെങ്കിൽ. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു വ്യക്തിയെ പറ്റി അറിവൊന്നുമില്ല. മിസ്റ്റർ മണിയും റൊസാരിയോയും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു? എന്തോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. റൊസാരിയോ എന്നുള്ള ഈ പേര് ഞാൻ ആദ്യം കേൾക്കുകയാണ്. ഇറ്റ് സൗണ്ട്സ് ടോട്ടലി സ്ട്രേഞ്ച് ടു മീ. റൊസാരിയോയും മണിയും തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു ഞാൻ അന്വേഷിച്ചോളാം. പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ നിങ്ങളെ പിന്നെ ഈ വീട്ടിൽ വെച്ചായിരിക്കില്ല ക്വസ്റ്റ്യൻ ചെയ്യുക. യു വിൽ ബി അവർ പ്രൈം സസ്പെക്ട്. യുവർ വിഷ്. ജവഹർ നഗർ കോളനി. ആ ഇപ്പം യെസ്, സാർ അവിടെ തന്നെ ഇരുന്നാ മതി. റൂം ലോക്ക് ചെയ്തിരിക്കല്ലേ, അവിടെ ഇരുന്നോ. ഇപ്പൊ അളന്നു. ആ ആ താമരമല്ലേ, എസ് പി ഹിയർ. ഒരു അഡ്രസ്സ് ഒന്ന് എഴുതിയെടുക്ക്, എന്നിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങോട്ട് വാൻ വിടണം. ഹൗസ് നമ്പർ 130, തെല്ലേരി സ്ട്രീറ്റ്, തെല്ലേരി സ്ട്രീറ്റ്, ജവഹർ നഗർ കോളനി, സ്ട്രീറ്റ് ഇട്ട സർജന്റ്. അവിടെ ചെന്നിട്ട് സിറ്റുവേഷൻ നോക്കിട്ട് എന്നെ വേണേ വിളി. നിന്റെ ഐ എസ് പിയാ? ആ അങ്ങേര് പറയുന്നത് അങ്ങേര് വീടിന്റെ അപ്സ്റ്റേഴ്സിൽ ഒരു കില്ലർ ഉണ്ടെന്നാ. ഇപ്പോഴോ? ആ ദിസ് വെരി സെയിം മൊമെന്റ്. ഒരു മാസ് ഹിസ്റ്റീരിയ പോലെ സന്ധ്യയാവുമ്പോ കെലവന്മാർക്കെല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് ഇളകുക. അയ്യോ തമാശകളാ, എന്താ സംഗതി എന്ന് പറയൂ. അതോ വാര മാഷ്ക്ക് ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു സംശയം. അപ്സ്റ്റേഴ്സിൽ ഒരാളുണ്ടോന്ന്. പുള്ളി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടാ. കണ്ടു. മാഷ് പറയുന്നത് പുള്ളി ഒരു മനുഷ്യന്റെ ഷോൾഡർ മായുന്നത് കണ്ടു എന്നാ. എങ്കിൽ കണ്ടു കാണും. ഏതായാലും കച്ചിയോടി മുറി കയറി വാതിലിൽ ലോക്ക് ചെയ്തു. പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോ ആദ്യം തടഞ്ഞത് നീ എന്ന് ബോട്ട് ക്ലബ്ബിൽ വെച്ച് കൊടുത്ത നമ്മുടെ അഡ്രസ് കാർഡാ. എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. അത് പോരാ, ആ പാവ മനുഷ്യൻ ഭയന്നിട്ടല്ലേ വിളിച്ചത്, ഒന്ന് ഓടി ചെല്ലുന്നേ. ചേട്ടാ അതിന് വേറെ ആള് പോയിക്കോളും, പോയി കഴിഞ്ഞു കാണും. അവരെ ഉഴപ്പിയാലോ, എന്തിനാ റിസ്ക് എടുക്കുന്നത്? നിങ്ങൾക്ക് എന്താ ഒന്ന് അങ്ങോട്ട് പോയാ. വാനും വന്നോട്ടെ, അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞ സ്ഥിതിക്ക് പോണം. എണീക്കുന്നേ. ആ രാത്രി വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കാത്തവരുടെ ലിസ്റ്റില് സ്വന്തം കെട്ടികളും കൂടെ. ആ കൊടു കൊടു വണ്ടിയുടെ താക്കോലോട്.
ഞാൻ കിടക്കാൻ തുടങ്ങായിരുന്നു. നാമം ജപിച്ചോണ്ടിരുന്നപ്പോ മുകളിലൊരു ശബ്ദം കേട്ടു. ചെന്ന് നോക്കിയപ്പോ ഒരു നെല്ലനങ്ങി. ആരാണ് ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അത് റൂമിലേക്ക് കയറിപ്പോയി. ആളെ കണ്ടോ? മുഖം കണ്ടില്ല, പക്ഷെ ബോഡി കണ്ടു. അപ്പോ തന്നെ ഞാൻ അങ്ങേക്ക് ഫോൺ ചെയ്യായിരുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണ് ഇവിടെ താമസം? അതെ, ഡ്രൈവറും ജോലിക്കാരും ഒക്കെ വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ പോകും. ഇന്നലെ രാത്രി വിശേഷിച്ചെന്തെങ്കിലും ഉണ്ടായി? അതാണല്ലോ. അല്ല, അവിടെ പോലീസുകാരില്ലേ? ഉവ്വ്, രണ്ടാളുണ്ട്. അത് ആവശ്യപ്പെട്ടതിന്റെ പിറ്റേന്ന് പോലെ ഉണ്ട്. കാപ്പിയോ ചായയോ? എന്തോ ആവാ. കാപ്പി. ഓ, ഇന്നലെ രാത്രി തീരെ ഉറക്കമുണ്ടായില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഏതാണ്ട് പുലർച്ചെ ആറായപ്പോ ഒന്ന് മയങ്ങി. ആ മയക്കത്തിനിടയിൽ ഞാൻ ആ മനുഷ്യനെ കണ്ടു. ഏറെക്കുറെ വ്യക്തമായിട്ട് തന്നെ അവൻ ആ നേരത്തും തണുത്ത ഇന്നത്തെ ഈ വെളുപ്പാങ്കാലത്തും രക്തദാഹിയായി അലഞ്ഞു തിരിയുന്നതാണല്ലോ എനിക്ക് കാണാൻ കഴിഞ്ഞു. അവന്റെ പിറകിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകൾ കണ്ടു. അവയുടെ പാമരങ്ങളിൽ ഉണരുന്ന കടൽക്കാക്കുകളെ കണ്ടു. ഒരു വലിയ മനുഷ്യൻ. ഞാൻ അവനെ പറ്റി പറയട്ടെ. വലിയ കൈകാലുകൾ, അങ്ങിങ്ങ് പൊളിഞ്ഞ തൊലിപ്പുറത്ത് ഉണങ്ങിയ അഴുക്കും മണലും ചോരക്കറയും. കണ്ണുകൾ, കണ്ണിൽ പേപ്പട്ടി കണ്ണിന്റെ ജീവരാഹിത്യം. അതെ, അവനിൽ ഞാൻ കൊടിയ ഭ്രാന്തിന്റെ ബീജങ്ങളല്ലോ കാണുന്നു. അതെ, അത് ഭ്രാന്ത് തന്നെ. എന്നാൽ അവനെ കണ്ടാലോ, ഒരു സാധാരണ മനുഷ്യൻ. ഒരാളിലും ഭ്രാന്തിൻ്റെതായ ഒരു സംശയവും ജനിപ്പിക്കാത്ത ചലനങ്ങൾ. എങ്കിലവൻ്റെ ഉള്ളിൽ പുകയുന്നതോ എപ്പോൾ വേണമെങ്കിലും മറനേക്കി പുറത്തു വരാവുന്ന കത്തുന്ന ചിത്തഭ്രണത്തിന്റെ കനലുകൾ. അവനിപ്പോ എവിടെ ഉണ്ടാവുന്ന? അവൻ ഈ സിറ്റിയിൽ തന്നെയുണ്ട്. വിട്ടുമാറാതെ കെട്ടിക്കിടക്കുന്ന കറുത്ത ശവപ്പുക പോലെ അവന്റെ സാന്നിധ്യം ഈ നഗരത്തിന് മേൽ ഞാൻ കാണുന്നു. അതെ, പച്ചക്കറി, പച്ചക്കറി,
പറഞ്ഞ പിടിയിരുത്. ഇവിടെ നടത്തോട്ടുള്ള നാലാമത്തെ ഇടവഴിയിൽ നിന്ന് പിന്നെ ഇടത്തോട്ട് രണ്ട് മുടുക്കൾ പോകുന്നുണ്ട്. അതില് ഇയാള് വണ്ടിയിലോട്ട് കയറും. ഇനി ഇവിടുന്ന് ഊരി പോകുന്ന പ്രശ്നമില്ല, അത് ഞങ്ങൾ ഉറപ്പു തരുന്നു. ഈ കൂട്ടിന്ന് പുറത്തേക്ക് കാണിച്ചാലല്ലേ കുഴപ്പമുള്ളൂ. ആരെങ്കിലും അകത്തേക്ക് പോകാറുണ്ടോ? ഓല്ലോ, ഇഞ്ചക്ഷൻ, മരുന്നുകൾ, ഭക്ഷണം എല്ലാം അകത്തുകൊണ്ട കൊടുക്കുകയല്ലേ, അതുകൊണ്ടൊക്കെ അല്ലേ ഇങ്ങനെ അടങ്ങിയിരിക്കുന്നേ.
ആക്രമണ സ്വഭാവം കൊണ്ടുവന്ന അന്ന് തന്നെ ഞങ്ങൾ മാറ്റിയെടുത്തില്ലേ? അതിനൊക്കെ ഇന്നിപ്പോ ഒരു ഒറ്റ സൂചി പോരെ. അല്ല സാറേ, അത്ര അടുത്തങ്ങനെ പോയി നിക്കണ്ട, തോളു കൊണ്ടൊക്കെ ചാർജ് ചെയ്യാം വേണേല്. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അല്ലടാ, ക്രിസ്റ്റിക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ടേ? ആ കൈ ഒന്ന് അഴിച്ചു കിട്ടിയേക്കൊള്ളോ എന്നുണ്ടോ? അഴിച്ചു തന്നാ മര്യാദയ്ക്ക് ഇരുന്നോളാമല്ലോ. എങ്കിൽ ഞാൻ അഴിച്ചുതരാം. ഒന്ന് അഴിച്ചു നോക്കട്ടെ സാർ. നോക്കൂ. ഞാൻ ഭയന്നതുപോലെ സംഭവിക്കുമെന്ന ഇപ്പൊ പേടി. അവന്റെ കയ്യിൽ നിന്ന് ഒരു വസ്തുവും കിട്ടുന്ന കോളില്ല. എന്ത് ചോദിച്ചാലും ഒരുതരം ബ്ലാങ്ക് ഇരിപ്പ്. ഇനി അതും ഒരു കള്ളത്തരമാണോ? ഛേ, അതൊക്കെ ഞാൻ കുറെ അനുസരിച്ച് ചെയ്തു നോക്കി. അഭ്യാസമൊന്നുമല്ല. ഹീസ് മാഡ് ലപ്പി. പോരാത്തിന് എത്രയാ മരുന്ന് കയറ്റുന്നേ. മരുന്ന് കയറ്റി കയറ്റി വെജിറ്റബിൾ മാതിരി ആയോ? ആയിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥയിൽ അവന് ഒന്നും ചെയ്യാൻ നോക്കില്ല. കേസ് എടുക്കാൻ പോലും പറ്റില്ല. ഏതായാലും അവൻ നമ്മുടെ കസ്റ്റഡിയിൽ കിടക്കല്ലേ. അതുകൊണ്ട് എന്ത് കാര്യം? അവന്റെ തല നേരെയായെന്ന് കോടതിക്ക് ബോധ്യമാവുന്നതുവരെ അവനെതിരെ ഒരു ഇല അനക്കാൻ പോലും പറ്റില്ല. തൊടാനൊക്കില്ല. നേരെയായില്ല അത്ര തന്നെ. ഏതായാലും ഇനി പുറത്ത് കൊലകൾ നിൽക്കുമല്ലോ. ഇതെന്നാ ഐജിയും പറയുന്നത് കേട്ടു. അതുകൊണ്ട് എന്ത് വിശേഷം? ഈ കഴിഞ്ഞതൊക്കെ തെളിയിക്കണ്ടേ? അതിനാദ്യം ഇവൻ തന്നെയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമുക്കെങ്കിലും 100% ബോധ്യം വരണ്ടേ? ദ വെരി 100%. രൂപയോ ഇതെന്താ നിങ്ങൾ കല്യാണ സീസൺ നോക്കി വില കൂട്ടുക? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ആഹാ, കഴിഞ്ഞ മാസം ഇതേ സാധനം ഞാൻ ഇവിടുന്ന് 170 രൂപയ്ക്ക് വാങ്ങിച്ചതോ? അതിന് മേലും ഈ ഡിസൈൻ കഴിഞ്ഞ ആഴ്ച വന്നതേ ഉള്ളൂ. ആ, ഇതിനെന്താ വില? ഇത് 275. ഇതിനെന്താ വില? 180 രൂപ. ആ പിന്നെ വളരെ കേട്ടോ. ¶¶
മാഡം, താങ്ക് യു മാഡം. നിൽക്കുന്ന ചരക്കില്ലേ, അതാണ് പത്മം. കുവൈറ്റ് മണിയുടെ കൊള്ളാലോ. പിന്നെ ചുമ്മാതാണോ അങ്ങേരും? എന്നെ അവർക്കറിയാം, അതുകൊണ്ട് നീ പോയി അവരുടെ ആക്ടിവിറ്റീസ് ഒന്ന് വാച്ച് ചെയ്തിട്ട് വൈറ്റ് കോണ്ടസാ കാറിലാണ് അവര് പോയത്. ലോക്ക് ചെയ്തിട്ടത് KRM 3393 മാരുതി ബ്ലൂ കളർ. മാരുതി അവരുടെ തന്നെയാണ്, മറ്റേ നമുക്ക് തപ്പിയെടുക്കാം. സ്വർണ ബ്രേസ്ലെറ്റ് ഇട്ട കൈത്തണ്ട ഒരു വൺ മിസ്റ്റർ ഫിലിപ്പ്, ഫിലിപ്പ് തെന്നലക്കൽ ജോർജ് എന്നാ പുള്ളിയുടെ മുഴുവൻ പേര്. ഫിലിപ്പ് തെന്നലക്കൽ ജോർജ്, ആ പേര് എവിടെയോ കേട്ടിട്ടുള്ളത് പോലെ. മുടിഞ്ഞ കാശാ, മില്ലണേറാ. പുള്ളിക്ക് രണ്ടു മൂന്ന് ഫാക്ടറീസും ഉണ്ട്, ഒരുപാട് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കിടക്കുന്ന ബിസിനസ്സാ. എന്ത് പ്രായമുണ്ട്? ഒരു 49-50. പക്ഷേ കണ്ടാൽ അത്രയും തോന്നിയില്ല, ആള് ഭയങ്കര സ്മാർട്ടാ. ആണല്ലോ. എവിടെ താമസം? ഇവിടെ അടുത്താ, സിറ്റിയുടെ സബർബിൽ തന്നെ. പുള്ളിക്ക് ഒരു 10-40 ഏക്കർ തോട്ടമുണ്ട്, അതിൻ്റെ ഉള്ളിലാ. നല്ല സ്റ്റൈൽ ആൻഡ് ലിവിങ്. എങ്ങനെ എന്ന് പറഞ്ഞാല്, പുള്ളി ഒറ്റയ്ക്കാ അവിടെ, ഫാമിലി ഒന്നുമില്ല. അതെന്താ? കെട്ടികളുമായിട്ട് ബന്ധം പിരിഞ്ഞതാ, ഡൈവോഴ്സ്. പെമ്പറന്നൂത്തി ഇപ്പൊ ഇംഗ്ലണ്ടിലാ, അവര് വേറെ കെട്ടി. ഇങ്ങനെ കിട്ടിയിട്ടില്ല. പിരിഞ്ഞിട്ട് ഇപ്പൊ എത്ര കാലമായി കാണും? ഒരു 80 കൊല്ലം. ഇങ്ങേർക്ക് ഇവിടെ വേറെ സ്ഥിരം കുട്ടികൾ വല്ലതും ഉണ്ടോ? കാണും, അത് അന്വേഷിച്ചോണ്ടിരിക്കുക. ഇതിപ്പോ പത്മമായിട്ടുള്ള വളപ്പിന്റെ ആദ്യത്തെ സ്റ്റേജിലാ. അവള് നോക്കിയപ്പോ ഉണ്ടായിരുന്നവൻ ചത്തുപോയ സ്ഥിതിക്ക് വേറൊരാൾ വേണമല്ലോ, വണ്ടി ഓടണ്ടേ? ഏതായാലും ഈ കക്ഷിയെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ട്രേസ് ഔട്ട് ചെയ്യേണ്ടി വരും. സാർ, സപ്പോസ് കുവൈറ്റ് മണി ഉള്ളപ്പോഴാണ് ഈ ബന്ധം തുടങ്ങിയതെങ്കിലോ? അതൊരു ടേണിംഗ് പോയിന്റ് ആണല്ലോ സാർ. കുവൈറ്റ് മണിയേക്കാൾ ഒരുപാട് പ്ലസ് പോയിന്റ് ഇങ്ങേർക്കുണ്ട്. അവളുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ പ്രത്യേകിച്ച്, കുറെ കൂടെ വലിയ കാശുകാരൻ, പിന്നെ കുടുംബത്തിന്റെ ബാധ്യത ഇല്ല. കാണാനും സ്മാർട്ട്. അതെ, മണി ഉണ്ടെങ്കിൽ ഈ അഫയർ നടക്കില്ല. കാരണം നാട്ടുകാരും വീട്ടുകാരും എതിർത്തിട്ടും അവളെ വിടാൻ കൂട്ടാക്കാതെ ആശാൻ പരസ്യമായിട്ട് ഒന്ന് കളിച്ചു. അതെ, പത്മത്തിനും മണിയെ പിണക്കാൻ പേടിയുണ്ടായിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ അയാൾ എങ്ങനെയായിരിക്കും പൊട്ടിത്തെറിക്കാന്ന് അവൾക്കും നിശ്ചയമില്ലായിരുന്നു. എന്നാൽ ഒഴിവാക്കാൻ വേണം. അങ്ങനെ വരുമ്പോൾ അവളും മിസ്റ്റർ ഫിലിപ്പും ഒരേ ഇന്റൻഷനിൽ വന്നു നോക്കുന്നു അയാളെ ഒഴിവാക്കുന്ന കാര്യത്തിൽ. അവർ രണ്ടുപേരും കൂടെ ഒരു രഹസ്യ ധാരണയിൽ എത്തിയെന്ന് വിചാരിക്കുക. സാർ പറയുന്നത് സെൻസാ. മരിക്കുന്നതിന് തൊട്ട് മുമ്പ് കുവൈറ്റ് മണി പത്മത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടുന്ന് പോയത്. ജോയി സാർ, നമുക്ക് ഈ മനുഷ്യന്റെ വീട്ടിലൊന്ന് പോകണം. മിസ്റ്റർ ഫിലിപ്പ് തെന്നലക്കൽ ജോർജിന്റെ. ഫിലിപ്പ്,
ഹലോ ഫിലിപ്പ്, ഹരിദാസ് ദാമോദരൻ, ഡി എസ് പി. ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഓ, ഇറ്റ്സ് പാർട്ട് ഓഫ് മൈ ജോബ്. പ്ലീസ് കമിൻ, നമുക്കകത്തിരിക്കാം. തനിച്ചാണല്ലേ? ആ, ഈടെയായി. വാട്ട് വിൽ യു ഹാവ്? സംതിങ് ഹോട്ട്? താങ്ക്സ്, ഐ ആം ഓൺ ഡ്യൂട്ടി. ഓ, ചായ? ഓക്കെ. നമ്മൾ തമ്മിൽ എവിടെ വെച്ച് കണ്ടിട്ടുണ്ട്? ഓ ഓ, പക്ഷേ എവിടെ വെച്ചാണെന്ന് വ്യക്തമായിട്ട് ഓർക്കുന്നില്ല. ഇറ്റ് മസ്റ്റ് ബി മിസ്റ്റർ മണിയുടെ ബെറിയലിന് മുമ്പ്. ആ, വീട്ടിൽ വെച്ചായിരിക്കും. ആ അതെ, അവിടെ അന്ന് പോലീസിന്റെ ബഹളമായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്ക് മിസ്റ്റർ ഹരിദാസിനെ സ്പോട്ട് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അന്നത്തെ ആ ഷോക്കും. നിങ്ങൾ കുവൈറ്റ് മണിയുടെ വീട്ടിലെന്നുണ്ടായിരുന്നോ? ഉവ്വ്. അവിടെ ഒന്ന് വരാൻ കാരണം? ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ മിസ്റ്റർ ഫിലിപ്പ്. പിന്നെന്താ പറയേണ്ടത്? നിങ്ങൾ ചോദിക്കൂ, ഞാൻ പറയാം. നിങ്ങൾ തമ്മിൽ എത്ര കാലമായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു? ഒരുപാട് കാലം. വി വേർ ഓൾഡ് ഫ്രണ്ട്സ്. അങ്ങനെ വേഗമായിട്ട് പറഞ്ഞാൽ പോരെന്നാ പറഞ്ഞത്? പിന്നെ എത്ര കൊല്ലം? ഒരു 10-25. ഞങ്ങൾ കോളേജ് മേറ്റ്സും കൂടെയാ. നിങ്ങൾ തമ്മിലിപ്പോ ബിസിനസ് പാർട്ട്ണർഷിപ്പോ ഷെയറോ അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നു? ഏയ്, അതൊന്നുമില്ല. കോളേജിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ പലരും പല വഴിക്ക് പോയല്ലോ. മണി കുവൈറ്റിലായിരുന്നു, ഞാൻ ഫിലിപ്പൈൻസ്, ഹോങ്കോങ്, ലണ്ടൻ, പിന്നെ കുറെ കാലം സിംഗപ്പൂർ. എല്ലായിടത്തും ബിസിനസ് ചെയ്ത് നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ വരുമ്പോൾ മണി ഇവിടെയുണ്ട്. അപ്പോൾ പിന്നെ അത് രണ്ട് പഴയ ഫ്രണ്ട്സിൻ്റെ റീയൂണിയനായി. ഇതിപ്പോൾ എത്ര കൊല്ലം? ഒരു 6-7 കൊല്ലം, അത്രേ ഉള്ളൂ. ഐ സെറ്റിൽ ബാക്ക് ഇൻ 82-83. അപ്പോഴത്തേക്ക് നിങ്ങളുടെ കല്യാണം മുറിഞ്ഞിരുന്നു അല്ലേ? യാ. നിങ്ങൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? അങ്ങനെ ചത്തതിന് ശേഷമല്ല, മുമ്പ്? ഒന്ന് രണ്ട് പ്രാവശ്യം. മണിക്കൊരു കീപ്പ് ഉണ്ടായിരുന്നല്ലോ, പത്മം. അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ? ഇല്ല. അറിയാമായിരുന്നല്ലേ. ഉവ്വ്, കണ്ടിട്ടുണ്ട്. മണിയോട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അസൂയ തോന്നിയിട്ടുണ്ടോ? എന്തിന്? മണിയുടെ സകല ബിസിനസ് കൂടെ ചേർത്ത് വെച്ചാൽ എന്റെ ബിസിനസ് മാപ്പിന്റെ ഒരു മൂലയെ തൊടത്തില്ല. ഹി വാസ് എ സ്മോൾ ഫ്രൈ, മൈക്രോസ്കോപ്പിക് വെൻ യു കമ്പയർ വിത്ത് മീ. അതെനിക്കറിയാം. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. പുള്ളി ഇങ്ങനെ രണ്ട് ചരക്കുകളെയും വെച്ച് പരസ്യമായി, അത് നമ്മളാണെങ്കിൽ ഉണ്ടായിരുന്നതും പോയി കാഞ്ഞു നിൽക്കുമ്പോ. മിസ്റ്റർ എസ് പി, സാറിന് എന്റെ സെക്സ് ലൈഫ് അറിഞ്ഞൂടാ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങളുടെ സെക്സ് ലൈഫ് അറിയാനും മദനകാമരാജൻ കഥ കേൾക്കുവാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അവളും കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തിട്ടല്ലേ എങ്ങനെ തട്ടിയത്? കീപ്പും കീപ്പിന്റെ ജാറിനും കൂടെ ചേർന്ന് ഓണറെ കാച്ചല്ലായിരുന്നോ? യു മീൻ ഐ? നിങ്ങൾക്ക് ജീപ്പ് ഉണ്ടോ? ആ, എനിക്ക് എല്ലാത്തരം വെഹിക്കിൾസും ഉണ്ട്. അതല്ല ചോദിച്ചത്. ജീപ്പ് ഉണ്ട്. മണി മരിച്ച ദിവസം അങ്ങേര് പത്മത്തിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ നിങ്ങൾക്ക് അവളുടെ ഫോൺ വന്നില്ലേ? അങ്ങേര് ഇന്ന റൂട്ടിലുണ്ടെന്ന് പറഞ്ഞു. മിസ്റ്റർ ഹരിദാസ്, നിങ്ങൾ എന്നെ ആ മർഡറുമായിട്ട് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. എനിക്കതുകൊണ്ട് യാതൊരു വിരോധവും ഇല്ല. എന്റെ ഇന്നസെൻസ് തെളിയിക്കാൻ കുറെ കാശ് കളയേണ്ടി വരും, നിങ്ങൾക്ക് ആ ചെലവില്ല. പക്ഷേ ഞാനത് തെളിയിച്ചിരിക്കും, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്. ഒന്നാമത് ഒരുത്തനെ തട്ടിയിട്ട് സ്വന്തമാക്കണമെന്ന് തോന്നത്തക്ക വണ്ണം അത്ര റയർ സ്പീഷീസ് ഒന്നും അല്ല ആ പെണ്ണ്. പിന്നെ നിങ്ങളിപ്പോ അവളെയും കൊണ്ട് നടക്കുന്നത്? അത് മിസ്റ്റർ മണി മരിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്നെ പോലൊരുത്തൻ വേണമല്ലോ, അത്രയും കണക്കാക്കിയാൽ മതി. ഇനിയിപ്പോ ഏറിയാൽ ഒരു 6 മാസം അല്ലെങ്കിൽ 1 കൊല്ലം, അതിനൊക്കെ അവൾ വർത്താണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് അത് അങ്ങനെ തന്നെ നടക്കട്ടെ, അതിന് ഞാൻ ഇടപെടുന്നില്ല. താങ്ക് യു. പക്ഷേ നിങ്ങളെ ഞാൻ എപ്പോഴും തിരഞ്ഞോണ്ടിരിക്കും, അത് മറന്ന് കളിക്കണ്ട. യുവർ വിഷ്. പോക്കരത്തരം കാണിക്കരുത്. നിങ്ങൾ ആരാവോ ഇതൊക്കെ പത്രക്കാരോട് വിളിച്ചു പറയാൻ? അല്ല, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെന്താ ഇയാൾ പറഞ്ഞേ? ഫാദർ പവിയാനോസ് വാനൊലിക്കര പ്രസ്താവിച്ചു. ഇയാൾ ആരാവോ പ്രസ്താവിക്കാൻ? എല്ലാവരും ഗ്ലാമർ അടിക്കണം. ഇവിടെ ബാക്കിയുള്ള ആസനത്തിൽ ഒട്ടക പക്ഷിയുടെ മുട്ട വെച്ചാ വേവു. ആ നേരത്താ. അല്ല, ആരോ എന്തോ ചോദിച്ചപ്പോ ഞാൻ അങ്ങനെ തെളിവായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇന്ന് ഐ ജി എന്നെ വിളിച്ചു പറഞ്ഞ തെരയെന്താണെന്നറിയോ? ശരിക്ക് പറഞ്ഞാൽ നിങ്ങളെ തൂക്കിയിട്ട് അകത്തിടാ വേണ്ടത്. എന്നിട്ട് നല്ല ഇടി വെച്ചു അവനെ വിളിക്ക. വിളിക്കാം. ആ ക്രിസ്റ്റഫറിനെ ഇങ്ങോട്ട് കൊണ്ടുപാടോ. അവന്റെ ഹെൽത്ത് റിപ്പോർട്ട് ഇങ്ങനത്തെ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സർ, പുള്ളി വളരെ ശാന്ത പ്രകൃതക്കാരനായി പോയി. ഇപ്പൊ ക്രിസ്റ്റി ഇരിക്കെ. ക്രിസ്റ്റഫർ സീറ്റ്.
സിറ്റ് ക്രിസ്റ്റഫർ. നിങ്ങൾ പോയിക്കോളൂ. അച്ഛനും പോകുമ്പോ വാതിലടച്ച്. ക്രിസ്റ്റിക്ക് എന്നെ മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞാൻ അതിനെ പിടിച്ചിട്ടു വന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ തമ്മിൽ അടിയുണ്ടായി, നല്ല രസമായ അടി, ഓർമ്മയുണ്ടോ? ഇതാരാ? ഇതാരാ? ഇത് ക്രിസ്റ്റി. നീ ക്രിസ്റ്റഫർ റൊസാരിയോ? ക്രിസ്റ്റഫർ റൊസാരിയോ? ക്രിസ്റ്റി. ആ ക്രിസ്റ്റി. ഇതാരാ? ക്രിസ്റ്റിയുടെ അമ്മ, മമ്മ, ശ്രീദേവി. ശ്രീദേവി റൊസാരിയോ നിന്റെ അമ്മ? ഇത് ക്രിസ്റ്റിയുടെ പപ്പ. അതായത് മിസ്റ്റർ റൊസാരിയോ ഫെർണാണ്ടസ്. അതായത് അതെ, നിന്റെ പപ്പ റൊസാരിയോ. യെസ്, നിന്റെ പപ്പ അല്ലേ അത്? നോക്ക്. യെസ്, ഹീ ഈസ് യുവർ ഫാദർ. No, leave me, I said stop. ഇത്രയും മരുന്ന് ഇവനിപ്പോ കൊടുത്തോണ്ടിരിക്കണോ? അതെ, എന്നിട്ടാണ് കണ്ടില്ലേ ഈ മരുന്ന് കുറച്ച് കുറച്ചുകൂടെ എനിക്ക് വയലൻസും കൂടും. കൂടിക്കോട്ടെ, അതിന് ഞങ്ങൾക്ക് മരുന്നുണ്ട്. മരുന്ന് കുറച്ചാലേ അവനെ കൊണ്ട് എനിക്ക് സംസാരിപ്പിക്കാൻ കഴിയൂ. അതാണ് ഇപ്പോൾ ആവശ്യം. സാർ, അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് വിടുക. മെഡിക്കൽ സയൻസസ് നിങ്ങളുടെ ഒരു ഒടുക്കത്തെ ഡിപ്പാർട്ട്മെന്റ്. അച്ഛോ, ഞാൻ ഈ റിപ്പോർട്ട് ഒന്ന് കൊണ്ടുവന്നു. അല്ല, അത് എനിക്കിത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണം. ഞങ്ങളുടെ ഡോക്ടറെ, കുറെ കൂടെ വലിയൊരു സ്പെഷ്യലിസ്റ്റിനെ. അതെന്തിന്? വി ആർ കമ്പീറ്റന്റ് ഇനഫ് ടു ഹാൻഡിൽ. എനിക്ക് ഈ പേഷ്യന്റിനെ എന്റെ കസ്റ്റഡിയിലേക്ക് മാറ്റി കിട്ടണം. ഞാൻ ഇയാളെ ഇവിടെ മാറ്റുക. അതെ, അവിടുന്ന് മാറ്റാം, അതാ നല്ലത്. താങ്ക് യു സർ. ഏതായാലും ഡിപ്പാർട്ട്മെന്റിന് ഒതുങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അത്രയും സമാധാനം. സർ, നിങ്ങൾക്ക് എന്നിട്ട് എന്താ ഒരു? എനിക്കിപ്പോ ഈ ന്യൂസ് പുറത്തു പോരുന്നുണ്ടായിരുന്നു. അപ്പോ പുറത്തു പോയത് കൊണ്ട് നാട്ടുകാർക്കൊരു ആശ്വാസമായില്ലേ? സർ, പക്ഷേ ഇനി അങ്ങോട്ടുള്ള അന്വേഷണത്തിന്. ഇനി എന്താ അന്വേഷണം? പ്രതി കസ്റ്റഡിയിലായ സ്ഥിതിക്ക്. അതല്ല സർ. ടെൽ മീ, വാട്ട്സ് യുവർ പ്രോബ്ലം? അതല്ല, കൊലപാതകം ചിലപ്പോ ഒരാളല്ലെന്ന് വന്നാലോ? അങ്ങനെ വരുമോ? വന്നുകൂടായില്ല സർ. അങ്ങനെ വരുമോ? എനിക്ക് തോന്നുന്നില്ല. എന്താ ക്രിസ്റ്റി, സുഖമില്ലേ? തലവേദന ഉണ്ടോ? നല്ല തലവേദന കാണും. തല പിളരുന്നത് പോലുള്ള വേദന കാണും. എന്റെ കൈ കൊണ്ട് തരുമ്പോഴത്തെ സ്റ്റേജുമായി തട്ടിച്ചു നോക്കിയാ ഇയാളിപ്പം വളരെ മെച്ചപ്പെട്ടിരിക്കുക. അത്യാവശ്യം സംസാരിക്കാവുന്ന കണ്ടീഷനായി വരുന്നു. പക്ഷേ ഇപ്പോഴും മരുന്നുകൾ അതങ്ങനെ പെട്ടെന്ന്
പൂർണ്ണമായിട്ട് അങ്ങ് നിർത്താനൊന്നും പറ്റില്ല. ഓ, അതെനിക്കറിയാം. എനിക്ക് തോന്നുന്നത് ഈ കക്ഷി ആ ഹോസ്പിറ്റലിന് ആദ്യം ചാടിപ്പോയില്ലേ, ആ സമയത്ത് പുള്ളിക്ക് ഭ്രാന്തി തീരെ കുറവായിരുന്നു. ചാടിപ്പോണെന്ന് തോന്നണമെങ്കിൽ തന്നെ അതാണ്. നിങ്ങൾ രണ്ടാമത് പിടിച്ചോണ്ട് കൊടുത്തതിന് ശേഷം ആ ഹോസ്പിറ്റലുകാർ കണ്ടമാനം മരുന്ന് കയറ്റി കളഞ്ഞു. ഒരു സാധാരണ മനുഷ്യനെ ഭ്രാന്തനാക്കാനുള്ള ചെയ്തെല്ലാം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ കണ്ടീഷനിൽ ഒരു പേഷ്യന്റ് ആവുമ്പോ ചോദിക്കാനുണ്ടോ? ഡോക്ടർ, എനിക്ക് ഈ പേഷ്യന്റിനെ കൊണ്ട് സംസാരിപ്പിച്ചേ മതിയാവൂ. അറ്റ് എനി കോസ്റ്റ്. കുഴഞ്ഞ കേസിൽ എനിക്ക് ആകെ കിട്ടിയ പിടിവലിയാണിവൻ. അയ്യോ, പക്ഷെ ഈ കണ്ടീഷൻ വെച്ച് ക്രിസ്റ്റി എപ്പ സംസാരിച്ചു തുടങ്ങുമെന്ന് ഇപ്പൊ പറയാൻ ബുദ്ധിമുട്ടാണ്. ഹി ഹാസ് ബിക്കം മ്യൂട്ട്. ഞാനൊരു സജഷൻ വെക്കട്ടെ? ഓഫ് കോഴ്സ്. സാറ് ന്യൂറോ ബയോളജിയിലെ ഇവിടുത്തെ ഡയറക്ടർ ആണ്. ഏഷ്യയിലെ തന്നെ ഈ ബ്രാഞ്ചിലെ വണ്ണത് ബെസ്റ്റ് ആണ്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ക്രിസ്റ്റി നമുക്കൊരു നാർക്കോ അനാലിസിസിന് ട്രൈ ചെയ്ത് നോക്കിയാലോ. മനഃപൂർവ്വം മിണ്ടാൻ കൂട്ടാക്കാതിരിക്കുന്ന ഒരു പ്രതിയാണെങ്കിൽ നമുക്ക് അവനൊരു സൈക്കാട്രിസ്റ്റിനെ വരുത്തി ഹിപ്നോട്ടൈസ് ചെയ്ത് എന്തെങ്കിലും കൂടെ കാര്യങ്ങൾ എടുക്കാമായിരുന്നു. ഭ്രാന്തിന്റെ ഈ സ്റ്റേജ് നിൽക്കുമ്പോൾ അതൊരു തരത്തിലും സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ ഇത് വളരെ റയറാണ്. വളരെ വളരെ കുറച്ച് ഡോക്ടേഴ്സിനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ സാറിന് ഇത് ചെയ്യാൻ പറ്റും, കാരണം സാർ ഇത് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്സിലും ജർമ്മനിയിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഇമാതിരി ചില സിറ്റുവേഷൻസിൽ സാർ അവിടുത്തെ പോലീസിന് സഹായിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞത്? സർ, ഐ എം എൻ ഐ പി എസ് മാൻ. ഞാൻ ഈ പേഷ്യന്റിനെ അങ്ങയുടെ കീഴിലേക്ക് മാറ്റിക്കൊണ്ടുവന്നത് തന്നെ വേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചു നോക്കാമെന്ന് കരുതിക്കൊണ്ടാ. യു ആർ വെരി ഷ്രൂഡ്. ഞാൻ ഉദ്ദേശിച്ചത് ട്രൂത്ത് സിറംസ്. ട്രൂത്ത് സിറംസ് എന്ന് പറയുന്നത് തന്നെ ആ യൂസേ തന്നെ തെറ്റാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ്, മരുന്ന് കുത്തിവെച്ച് ഹിപ്നോട്ടൈസ് ചെയ്ത് സത്യം പറയുക, അതാണല്ലോ. സോ ദേ ഷുഡ് ബി കോൾഡ് നാർക്കോട്ടിക് ഡ്രഗ്സ്, നോട്ട് ട്രൂത്ത് സിറംസ്. ഓ, ഒന്നാമത് ട്രൂത്ത് തന്നെ പറഞ്ഞോളണമെന്നില്ല. പേഷ്യന്റിന്റെ ഭാവന ഉണർത്താൻ എന്ത് വേണമെങ്കിലും പറയാം. അതുകൊണ്ട് തന്നെ അതൊരു കോടതി തെളിവാകുന്നില്ല. അതിനോ, പക്ഷേ ഇത് എന്തെങ്കിലും ഒരു സമാധാനത്തിന്. സ്റ്റേറ്റ്സിൽ മാത്രമല്ല, ഇന്ത്യ ഉൾപ്പെടെ ഇന്നിപ്പോ എല്ലാ അഡ്വാൻസ് കൺട്രീസിലും ചില അപൂർവ കേസ് തെളിയിക്കാൻ പോലീസ് ഇൻവെസ്റ്റിഗേഷന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെ ഇവിടെ ഒരു 4 മാസം മുമ്പ് പൂനെയിലെ ഫാമിലി മസാക്കറിന്റെ കേസിൽ എന്റെ ഒരു അപേക്ഷ സാർ ക്രിസ്റ്റിയുടെ കേസിൽ അതൊന്ന് ട്രൈ ചെയ്യണമെന്നാണ്. പ്ലീസ്, അവനെതിരെ നേര് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് എന്ത് തെളിവാണുള്ളത്? എനിക്കെങ്കിലും ബോധ്യമാവണ്ടേ അവനായത് മുഴുവൻ ചെയ്തതെന്ന്? അറ്റ്ലീസ്റ്റ് ഒരു മേഡറെങ്കിലും. അതിനവൻ സംസാരിച്ചല്ലാതെ മറ്റു യാതൊരു വഴിയും കാണുന്നില്ല. അതുകൊണ്ടാണ്. അല്ലേ പിന്നെ തെളിവുണ്ടാക്കണം, അത് എളുപ്പമാ. പ്രത്യേകിച്ച് പ്രതി നമ്മുടെ കസ്റ്റഡിയിൽ, അതും ഭ്രാന്ത സെല്ലിൽ കിടക്കുമ്പോൾ. ഇറ്റ്സ് വെരി ഈസി. അങ്ങനെ ഇപ്പോ എന്റെ യൂണിഫോമിൽ ഒരു മെഡൽ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാ. താങ്ക് യു ഡോക്ടർ. നമുക്ക് ക്രിസ്റ്റിയുടെ കണ്ടീഷൻ കുറച്ചുകൂടെ മെച്ചമാവട്ടെ. എനിക്കും കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ വേണം. ആൻഡ് ഐ നീഡ് ഡോക്ടർ ചാണ്ടി ആസ് ദി അനസ്തേസിസ്റ്റ്. പുള്ളിയുടെ അവൈലബിലിറ്റിയും നോക്കണം. ഏതായാലും നിങ്ങൾ ഇതിന്റെ മറ്റു ഫോർമാലിറ്റീസ് ഒക്കെ മൂവ് ചെയ്തോളൂ. ഒരു 2 ആഴ്ച കഴിഞ്ഞോട്ടെ, വി വിൽ ട്രൈ എ നാർക്കോ അനാലിസിസ് ഓൺ ക്രിസ്റ്റഫർ. ക്രിസ്റ്റി ഉറങ്ങാണോ? ഞങ്ങൾ ഈ മുറിയിൽ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോരാ, എണ്ണി പറയണം. ട്രൈ ഇറ്റ്. 40 അല്ല, 60 നോ, 100. ഒരുപാട് പേരുണ്ട്. ഐ സീ തൗസൻഡ്സ് ഓഫ് ഫേസസ്.
see thousands of faces. I see thousands of faces. I see thousands of faces. ക്രിസ്റ്റി, എന്നെ അറിയില്ലേ? അറിയില്ലേ? അറിയാം. ക്രിസ്റ്റിക്ക് എന്താ പ്രശ്നം? ഞാൻ പറയട്ടെ, യു ആർ എ ബാസ്റ്റർഡ്. ക്രിസ്റ്റിക്ക് അച്ഛനില്ല അല്ലേ? ആരാ പറഞ്ഞ ക്രിസ്റ്റിക്ക് അച്ഛനില്ല എന്ന്? മമ്മ പറഞ്ഞു. ഇല്ല. പിന്നെ ആര് പറഞ്ഞു? അയാൾ പറഞ്ഞു. ആര്? നിന്റെ അച്ഛനാണെന്ന് പറഞ്ഞാണെന്ന് ആ മനുഷ്യൻ, മിസ്റ്റർ റൊസാരിയോ. അല്ല. പിന്നെ അയാൾ? അതുകൊണ്ടാണോ മിസ്റ്റർ റൊസാരിയോക്ക് വിഷം കൊടുത്തത്? എന്തിനാ മനുഷ്യനെ കൊന്നത്? ഞാൻ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. ഞാൻ കൊന്നിട്ടില്ല. അങ്ങനെ എളുപ്പം സത്യം പറയുമെന്ന് പ്രതീക്ഷിക്കണ്ട. ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. ഇപ്പൊ ക്രിസ്റ്റി നിൽക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറയട്ടെ? എവിടെ? ഹോസ്പിറ്റൽ, മമ്മയുടെ ബെഡിനടുത്ത്. മമ്മ ബെഡിൽ കിടക്കുന്നു, ശരിയല്ലേ? ക്രിസ്റ്റിക്ക് മമ്മയെ കൊല്ലണം അല്ലേ? അതിനാണ് ഓക്സിജൻ ട്യൂബ് എടുത്ത് മാറ്റുന്നത് അല്ലേ? അല്ല. അതെ. പിന്നെന്തിനാണ് അത് ഡിസ്കണക്ട് ചെയ്തത്? മമ്മയ്ക്ക് ശ്വാസം കിട്ടാതിരിക്കാൻ തന്നെ. ദാ മമ്മ പിടയ്ക്കാൻ തുടങ്ങുന്നു. ക്രിസ്റ്റിയല്ലേ മമ്മയെ കൊന്നത്? അല്ല. പിന്നെ ആരാ? അയാളെ ക്രിസ്റ്റി കണ്ടോ? കണ്ടു. കാണുമ്പോ അയാൾ എന്ത് ചെയ്യുന്നു? അയാള് അയാൾ മമ്മയുടെ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ആരായാള്? അറിയില്ല. അയാള് തന്നെ. അയാൾ എന്നെ കണ്ടപ്പോ പേടിച്ചതുപോലെ, കാണാത്തതുപോലെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അയാളുടെ പേരെന്താ? അറിയില്ല. കാഴ്ചയിൽ എങ്ങനെയുണ്ട്? ക്രിസ്റ്റിക്ക് കാണാം? കാണാം. എങ്ങനെയുണ്ട് പറയൂ. അവൻ അവൻ ഡെത്താണ്. അവന്റെ വായിൽ നിന്ന് ചോര ഡ്രിപ്പ് ചെയ്യുന്നു. കയ്യിൽ നീണ്ട വെപ്പനുണ്ട്. കണ്ണിൽ ചുടല. അവനറിയാം ഞാൻ അവനെ കണ്ടു എന്ന്. അതാണ് അവൻ പെട്ടെന്ന് ഓടിക്കളഞ്ഞത്. ശ്രീദേവി, ശ്രീദേവി റൊസാരിയോ. റൊസാരിയോ, റൊസാരിയോ ഫെർണാണ്ടസ്. അവർ ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലോ? ആയിരുന്നു. ഫിലിപ്പ്, ഫിലിപ്പ് തെന്നലക്കൽ ജോർജ്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? ഫിലിപ്പും കുവൈറ്റ് മണിയും കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ദേവർ കോളേജ് മേറ്റ്സ് സാർ. എന്ന് പറയുമ്പോ മരിച്ചുപോയ ശ്രീദേവി റൊസാരിയോയും റൊസാരിയോ ഫെർണാണ്ടസും കുവൈറ്റ് മണിയും ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഫിലിപ്പ് തെന്നലക്കൽ ജോർജും 28-29 കൊല്ലം മുമ്പ് ഇൻ ദി ഏർലി 60s ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ചിരുന്നു. ഇറ്റ് ഈസ് ഷോക്കിംഗ് സാർ. ആ അതുകൊണ്ട് ജോയി, നമുക്ക് ഇവിടം തുടങ്ങേണ്ടിയിരിക്കുന്നു. എനിക്ക് ആ കാലത്തിന്റെ ഒരു ഏകദേശ പിച്ചറെങ്കിലും കിട്ടണം. കോളേജിനും പുറത്തുമുള്ള ഇവരുടെ കളികൾ, അന്നത്തെ പ്രധാന സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, ഈ ഗ്യാങ്ങിൽ വേറെ ആരെങ്കിലും വേന്ദ്രന്മാരുണ്ടായിരുന്നെങ്കിൽ അവർ,
അവരിപ്പോ എന്ത് ചെയ്യുന്നു, കിട്ടാവുന്ന അത്രയും ഡീറ്റെയിൽ. ഐ വിൽ ഗെറ്റ് ഇറ്റ് സർ. നമുക്ക് തീരെ സമയം കളയാനില്ല. അറിയാം സർ. അന്ന് ചെറുപ്പത്തിന്റെ ഒരു ഓളം എന്നല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും? അപ്പൊ കൊല്ലപ്പെട്ട ജഡ്ജ് വാസുദേവും അന്ന് നിങ്ങളുടെ കമ്പനി ഉണ്ടായിരുന്നാളാ? അങ്ങനെയില്ല, വാസുദേവ് അന്ന് ലോ കോളേജ് പഠിക്കുകയായിരുന്നു. അതറിയാം. ചിലപ്പോഴൊക്കെ പുള്ളിയും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുമായിരുന്നു. നിങ്ങൾക്ക് ഈ സ്ത്രീയായിട്ട് എന്തായിരുന്നു ഇടപാട്? ഇടപാടോ? ഇടപാടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഞാൻ മറ്റേ ഭാഷയിൽ ചോദിക്കാം. അതല്ല എങ്കിൽ പിന്നെ ചോദിച്ചതിന് മറുപടി പറയടോ. അവര് ശ്രീദേവി മിസ്റ്റർ റൊസാരിയുമായി അടുപ്പത്തിലായിരുന്നല്ലോ, അവര് പിന്നെ കിട്ടുകയും ചെയ്തു. അതുകൊണ്ട് എന്താ താനെന്നെ ചരിത്രം പഠിപ്പിക്കാണോ? നിങ്ങൾക്ക് ആ ഡ്രാമയിൽ റോൾ എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. എനിക്കെന്ത് റോൾ? നിങ്ങൾ ആ പെണ്ണിന്റെ പിന്നാലെ നടന്നിട്ടില്ലേ? വൈ ഷുഡ് ഐ? അവളെ ആംഗ്ലോ ഇന്ത്യൻ ചെറുക്കനെ കെട്ടിയത് നിങ്ങൾക്ക് മുഖത്തേറ്റ ഒരു അടിയായിരുന്നില്ലേ? എന്തായി പറയുന്നേ? അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ അവളെ സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടില്ലേ? അതും സക്സസ്ഫുൾ ആകാതെ വന്നപ്പോ നിങ്ങൾ ആ കുടുംബം കലക്കാൻ വേണ്ടി അതും ഇതും പറഞ്ഞു കൊടുത്ത് അവർക്കുണ്ടായ പയ്യന്റെ മനസ്സിരിക്കാൻ നോക്കിയിട്ടില്ലേ? അതും പോരാഞ്ഞ് ഒരു ക്രിമിനൽ സൈക്കോപാത്ത് ചെയ്യുന്ന എല്ലാ വൃത്തികേടുകളും നിങ്ങൾ ചെയ്തിട്ടില്ലേ? കൊലപാതകം ഉൾപ്പെടെ. ഇല്ല, മര്യാദയ്ക്ക് ചോദിക്കാൻ നിനക്കും നേര് പറഞ്ഞുകൂടാ. കഴുവറണ പറയൂ. വിജയ, ഞങ്ങളെല്ലാവരും അന്ന് ശ്രീദേവിയുടെ പിന്നാലെ നടന്നിട്ടുണ്ട്. അവൾ അതിന് വർത്തായിരുന്നു. താനും ഒരു പ്രേമം ഉണ്ടായിരുന്നതുകൊണ്ട് കൂടിയായിരിക്കണം അവൾ ഞങ്ങളെ ഇഗ്നോർ ചെയ്യായിരുന്നു. ഒരുമാതിരി ഇഗ്നോറിങ്. ഞങ്ങൾക്കത് പിന്നെ വാശിയായി. ചെറുപ്പത്തിൻ്റെ ഉചിരും പണത്തിൻ്റെ ധാരാളിത്വം. ഞങ്ങൾ വെച്ച കെണിയിൽ അവൾ വന്ന് വീണു. വീണ് കഴിഞ്ഞപ്പോൾ പകയുടെ ആധിക്യം കൊണ്ടുള്ള കണ്ണ് കാണായ്മയും മദ്യത്തിൻ്റെ പുളപ്പും. ഞങ്ങളവളെ റേപ്പ് ചെയ്യായിരുന്നു. ഗ്യാങ് റേപ്പ്. ഞങ്ങളെന്ന് പറയുമ്പോൾ? ഞാനും കുവൈറ്റ് മണിയും വാസുദേവും. ഞങ്ങൾ മൂന്ന് പേരും ഉണ്ടായിരുന്നു. ജോയി നല്ല ജോലി ചെയ്തിരിക്കുന്നു. ആ ഒരു പീരീഡിൽ അവിടെ പഠിച്ചിരുന്നതിൽ കിട്ടാവുന്നവരുടെ മുഴുവൻ ഡീറ്റെയിൽസും പുള്ളി സംഘടിപ്പിച്ചോളാം. ഇങ്ങേരെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? വിട്ടു. പക്ഷേ പുള്ളിയുടെ നീക്കങ്ങളൊക്കെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. ക്രിസ്റ്റിയോ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. പുള്ളിയെ ഇപ്പൊ ഫ്രീ ആയിട്ട് മൂവ് അറൗണ്ട് ചെയ്യാൻ അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു കരയോട് അടുക്കുന്നു എന്നൊരു തോന്നൽ. പക്ഷേ ഇനിയിപ്പോ വൈകിച്ചാൽ ആകെ പ്രശ്നമാവും, മൊത്തം സ്ലിപ്പാവും. ഒന്നും സ്ലിപ്പാവൂല. ഞാൻ ഇന്നലെ ഒരു ഏട് വായിക്കുന്ന ആളെ പോയി കണ്ടു. കണ്ണു കാണാത്ത ഒരു വയസ്സൻ. അവരുടേത് പിന്നെ വേറൊരു ഭാഷയൊക്കെ ആണല്ലോ. ആണല്ലോ. ഹലോ എസ് പി ഹിയർ സർ. ഞാനിപ്പോ അങ്ങോട്ട് വരാം സർ. അവൻ പിന്നെ നമ്മുടെ കസ്റ്റഡിയിൽ ചാടിപ്പോയി. അയ്യോ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ആ പേഷ്യന്റിനെ അങ്ങോട്ട് മാറ്റത്. അപ്പോഴേ ഞാൻ പറഞ്ഞ അവിടെ സെക്യൂരിറ്റി കുറവാണെന്ന്. എന്നിട്ട് എന്നെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു പറഞ്ഞിട്ട്? അല്ല, ഇങ്ങനെ ഇതിപ്പോ എങ്ങനെയോ പത്രക്കാർ മണത്തറഞ്ഞിട്ടുണ്ട്. കുറച്ചു മുമ്പേ മനോരമ എന്നാണ് പറഞ്ഞ ഒരുത്തരം ഇവിടെ വിളിച്ചിരുന്നു. എന്നിട്ട്? ഞാൻ പിടികൊടുത്തില്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ലെന്ന് പറഞ്ഞൊഴിഞ്ഞു. പക്ഷെ എത്ര നേരം ഒതുക്കാൻ നിൽക്കും? പത്രക്കാരല്ലേ, അവന്മാരെ എവിടുന്നേലും ചൂട് നിർത്തുകൊള്ളും. നിങ്ങൾ നോക്കിക്കോ, നാളെ രാവിലെ എല്ലാ പത്രത്തിലും കാണും. ഇല്ല, ലെറ്റ് ലൂസ്. ഛേ, നാണക്കേട്. ശരിക്കിപ്പോ ചെയ്യേണ്ടത്
നിങ്ങളുടെ ഈ കുപ്പായ അഴിപ്പിച്ചു വെച്ച് ഇമ്മീഡിയറ്റ് സസ്പെൻഷൻ നിർത്തുക. അതുകൊണ്ട് എന്തെങ്കിലും വിശേഷം ഉണ്ടായിട്ടല്ല, ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കാക്കാമല്ലോ. അല്ലെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി എടുക്കേണ്ടി വരും, ഇല്ലേൽ ഗവൺമെന്റിനും പറഞ്ഞേക്കാൻ ഒക്കില്ല. സർ, ഞാൻ ഈ സംഭവത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഏൽക്കുന്നു. അതിന്റെ പേരിൽ സസ്പെൻഷൻ അല്ല, സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് പിരിയാൻ പോലും എനിക്ക് മടിയില്ല. ഇറ്റ്സ് മൈ ഫോൾട്ട്. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. ഒരു രണ്ട് ദിവസം, ഏറിയാൽ മൂന്ന് ദിവസം അത്രയും കൂടെ കുപ്പായ എന്റെ ദേഹത്ത് കിടന്നോട്ടെ. ആവശ്യമുള്ളത് കൊണ്ടാ, അതിനനുവദിക്കണം. അത് കഴിഞ്ഞ് എന്ത് വേണം ചെയ്തോളൂ. ഈവൻ ഡിസ്മിസൽ, ഐ വോണ്ട് കെയർ. ഈ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ എല്ലാ പരാതികൾക്കും സമാധാനം ഉണ്ടാക്കും. ഇറ്റ്സ് മൈ ബിലീഫ്, മൈ കോൺഫിഡൻസ്. രണ്ട് ദിവസത്തിനുള്ളിൽ സോൾവ് ചെയ്തില്ലെങ്കിൽ? ഇല്ലെങ്കിൽ ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല, ചിലപ്പോൾ ഈ ഭൂമുഖത്ത് തന്നെ കാണില്ല. കില്ലറിന്റെ അടുത്ത് വരെ ഞാനായിരിക്കും. ഡോക്ടർ ശബരിനാഥ് വിളിച്ചിരുന്നു. എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ഞാൻ സാർ വന്നിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പുള്ളി ആകെ വരണ്ടിരിക്കുക. ഏതോ പത്രക്കാർ ഫോട്ടോഗ്രാഫേഴ്സിനും കൊണ്ട് അവിടെയും ചെന്നിരുന്നു. നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് പടമൊന്നും എടുക്കാതെ വരട്ടി വിട്ടു. ഷിടാ, ഇവിടെ പിന്നെ ഫോൺ കോളിന്റെ ബഹളമാണ്. മുഴുവൻ തെറിയായിരിക്കും. ആ, ആളുകളുടെ ഇടയിൽ പെട്ടെന്നൊരു ഭയം, ഒരുതരം ടെറർ. ഒരുപാട് പേര്, പ്രത്യേകിച്ച് പ്രായമുള്ളവർ, പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും പറഞ്ഞ് എഴുതി തന്നു കഴിഞ്ഞു. പിന്നെ മറ്റങ്ങേര് വിളിച്ചിരുന്നു. ആ ഫിലിപ്പ് തെന്നലക്കൽ ജോർജ് വിളിച്ചിരുന്നോ സാർ? എന്നിട്ട് പുള്ളിയാകെ വരണ്ടിട്ട് ഒരുതരം വട്ടിലായില്ല. അങ്ങേര് പറയണത് അടുത്ത ടാർജറ്റ് അയാളായിരിക്കുമെന്ന്. അതുകൊണ്ട് ഉടനടി പോലീസ് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ. ജോയ് എന്ന് പറഞ്ഞു. ഞാനെന്ത് പറയാനാ, സാർ വന്നിട്ട് അങ്ങോട്ട് വിളിക്കാമെന്ന് പറഞ്ഞു വെച്ചു. മറ്റാർക്കും എന്ത് സംരക്ഷണം കൊടുത്താലും ജോയ് ഈ ഫിലിപ്പ് തെന്നലക്കൽ ജോർജിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണ്ട. ഞങ്ങളിവിടെ ഉള്ള കാര്യം ഒറ്റയാൾ അറിയരുത് സാർ. നിന്റെ സാറ് തീരെ അറിയരുത് സാർ. പുറത്തുനിന്ന് ഏതെങ്കിലും വണ്ടി വന്നാൽ ഒന്നും ചോദിക്കണ്ട, അകത്തെ കടത്തി വിട്ടേ. അതുപോലെ അകത്തുനിന്ന് ഏതെങ്കിലും വണ്ടി വന്നാൽ. ശരി സാർ.
Hello, Joy. Are you there? Sir, I'm all right. Over. Hello. Okay, sir. Thank you.
മിസ്റ്റർ ഹരിദാസ്, എനിക്ക് മനുഷ്യനെ അറിയാം. ഐ നോ ദിസ് മാൻ. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷേ എനിക്ക് കക്ഷി അറിയാം. ഡോക്ടർ പറഞ്ഞത് നേരാ, ഞാൻ അങ്ങയുടെ പേഷ്യന്റ് ആയിരുന്നു കുറെ അധികം നാൾ. യെസ്, നൗ ഐ റിമെമ്പർ ഹിം. യെസ്, 36 വയസ്സ് വരെ ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു, സൈക്കിക് പ്രോബ്ലംസ്. 23 വയസ്സ് മുതൽ ഏതാണ്ടൊരു 12-13 കൊല്ലം. അതിൽ ആദ്യത്തെ 6-7 വർഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേഷ്യൻ്റായിരുന്നു. പിന്നീട് ഡോക്ടർ സ്റ്റേറ്റ്സിലേക്കോ മറ്റോ പോകുമായിരുന്നല്ലോ അല്ലേ? അതെ. ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് ഭേദമായതിന് ശേഷം ഒരു 8-10 കൊല്ലം ഞാൻ നോർത്തിലായിരുന്നു, പിൽഗ്രിമേജ്, യാത്രകൾ, ക്ഷേത്രങ്ങൾ, സന്യാസിമാർ. വീണ്ടും ഈ സിറ്റിയിൽ വന്ന് സെറ്റിൽ ചെയ്തിട്ട് 7 വർഷമായി. വന്നിട്ട് ആദ്യം ചെയ്തത് ക്രിസ്റ്റഫറിനെ ഫോണിൽ വിളിച്ച് ആ പഴയ കൂട്ടബലാത്സംഗത്തിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അല്ലേ? അല്ല, ഞാനെല്ലാം പറയാം. നിങ്ങളുടെ ഇൻഫറൻസ് ഒരുപാടൊക്കെ ശരിയാണ്, അതിന്നലെ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായി. പക്ഷേ ഒരുപാട് തെറ്റുണ്ട്, ഞാനെല്ലാം പറയാം. ഞങ്ങളെല്ലാം ഏതാണ്ട് ഒരേ പീരീഡിൽ ഒന്നിച്ച് കോളേജിലും ഹോസ്റ്റലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നവരാ. ഞാൻ സാംസ്കിറ്റ് എംഎക്ക്, ശ്രീദേവിയും റൊസാരിയോയും ഒക്കെ കെമിസ്ട്രി എംഎസ്സിക്ക്. ശ്രീദേവി, അവളന്ന് ഞങ്ങൾക്കൊക്കെ ഹരമായിരുന്നു. അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ആൺകുട്ടികൾ മുഴുവൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ അവൾ സായുജ്യം കണ്ടെത്തിയിരുന്നത് എന്റെ സാമീപ്യത്തിൽ മാത്രമായിരുന്നു. ഞങ്ങൾ തമ്മിൽ അന്ന് തീരുമാനിക്കാത്ത കാര്യങ്ങളില്ല. ജീവിതാന്ത്യം വരെ രണ്ടാളും ചേർന്ന് പ്ലാൻ ചെയ്ത് കളഞ്ഞ ഒരു ലവ് അഫെയർ ആയിരുന്നു. ും റൊസാരിയോയും മണിയും ഒക്കെ ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ ശ്രീദേവി അപ്രോച്ച് ചെയ്തിട്ടുള്ളവരാണ്. അവളതെല്ലാം അതാത് സിറ്റുവേഷൻ അനുസരിച്ച് നിരസിച്ചിട്ടുമുണ്ട്. പണക്കാരായ അവരുമായി തട്ടിച്ചു നോക്കുമ്പോ ഞാനെന്താ, ഒരു സാധു വാരിചക്കൻ, പഠിച്ചു പണി കിട്ടി അമ്മയെ അനിയത്തിയെ സംരക്ഷിക്കേണ്ട പ്രാരാബ്ധക്കാരൻ. കോഴ്സ് തീർന്ന് പിരിയാറായപ്പോ ഞാനും ശ്രീദേവിയും കൂടി ഒരു അമ്പലത്തിൽ ചെന്ന് മോതിരം മാറ്റം നടത്തി. ഞങ്ങളുടെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞത് കോളേജിൽ പെട്ടെന്ന് പാട്ടായി. ഞങ്ങളും അത് കുറെ എൻകറേജ് ചെയ്തു, പലരും ഞങ്ങളെ അഭിനന്ദിച്ചു. കോളേജ് പിരിയാറായി. പിണക്കങ്ങളും പരിഭവങ്ങളും ഒക്കെ മറന്ന് സ്നേഹത്തിൽ പിരിയാൻ എല്ലാവരും മനസ്സുകൊണ്ട് തയ്യാറാവുന്ന നാളുകൾ. അതുകൊണ്ട് തന്നെ എനിക്കും ശ്രീദേവിക്കും ഒരു പാർട്ടി തരാൻ അവർ മുന്നോട്ട് വന്നപ്പോ ഞങ്ങൾ അതിൽ വേറൊന്നും കണ്ടില്ല. ഫിലിപ്പിന്റെ അച്ഛന്റെ വക ഒരു ഫാം ഉണ്ടായിരുന്നു സിറ്റിയിൽ തന്നെ. അവിടെ വെച്ചായിരുന്നു എനിക്കും ശ്രീദേവിക്കും ഉള്ള സൽക്കാരം. പിന്നെപ്പോഴോ പാർട്ടിയുടെ സ്വഭാവം മാറി. അവര് നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. ആ
മൂന്നാല് ദിവസം കഴിഞ്ഞ് ഒരിക്കൽ ശ്രീദേവി എന്നെ കാണാൻ വന്നു. എനിക്ക് അവളെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. അവളെ ഉടനെ എന്റെ ഭാര്യയായി കാണാനുള്ള കരുത്ത് എന്തോ എനിക്കെപ്പോഴും ഉണ്ടായില്ല. ഞാൻ ഒഴിഞ്ഞു കളഞ്ഞു. പിന്നീട് അറിഞ്ഞു റൊസാരിയോ അവളെ വിവാഹം കഴിച്ചു എന്ന്. അതിനുശേഷമാണ് എനിക്ക് ചിത്തപ്രമം പിടിപെട്ടതും ഡോക്ടറുടെ പേഷ്യന്റ് ആയതും. നിങ്ങൾ പിന്നീട് വേറൊരു വിവാഹം ചെയ്യുണ്ടായല്ലോ എന്നെ കാണുന്ന കാലത്ത്. ഉവ്വ്, ഞാനതിന് ശ്രമിച്ചു. പക്ഷേ എനിക്കെല്ലാം നഷ്ടമായിരുന്നു. സെക്സ് പോലും. ആ സ്ത്രീ എന്നെ ഉപേക്ഷിച്ചു പോയി. നോർത്ത് ഇന്ത്യയിൽ നിന്നും മടങ്ങി വന്ന് ഞാൻ കാണുന്നത് എന്റെ ജീവിതം കശക്കിയെറിഞ്ഞവരെല്ലാവരും ഒന്നും സംഭവിക്കാത്തതുപോലെ സുഖമായി കഴിയുന്നതാണ്. അവരൊക്കെ എന്നെ മറന്നു കഴിഞ്ഞിരുന്നു. എനിക്കത് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. പ്ലാനിങ്ങിന്റെ ആദ്യപടി എന്ന നിലയ്ക്ക് സ്വയം വികലാംഗനാവാൻ ഞാൻ തീരുമാനമെടുത്തു. ആസ്പത്രി കിടക്കയിൽ ശ്രീദേവിയുടെ ഓക്സിജൻ ട്യൂബ് വേർപെടുത്തിയത് നിങ്ങൾ തന്നെയായിരുന്നില്ലേ? ആയിരുന്നു. അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ബോംബെയിൽ വെച്ച് റൊസാരിയോയുടെ വിസ്കിയിൽ വിഷം ചേർത്ത് കൊന്നത് ഞാനാണെന്നുള്ള സത്യവും അവളോട് പറയുകയുണ്ടായി. സത്യത്തിൽ എനിക്ക് അവളോടായിരുന്നു ഏറ്റവും കൂടുതൽ വൈരാഗ്യം. പിന്നെ അവിടെ മാത്രം ചൈര് വെക്കാൻ മറന്നു. മറന്നതല്ല, കരുതി തന്നെയാണ് പോയത്. പക്ഷെ എന്തോ മനസ്സ് വന്നില്ല. ആ മരണം കഴിഞ്ഞപ്പോ ഈ മനുഷ്യനൊരു സൗകര്യം കണ്ടു. എല്ലാ കണ്ണുകളും ബുദ്ധിഭ്രമം ബാധിച്ച ക്രിസ്റ്റിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണെന്ന് ഇങ്ങനെ മനസ്സിലായി. ഒരു സൈക്കോപാത്തിന് പെട്ടെന്ന് മുതലെടുക്കാൻ തോന്നുന്ന ഒരു പഴുത്. ക്രിസ്റ്റി സെന്റ് ജൂഡ് മെന്റൽ സാനിറ്റോറിയത്തിൽ നിന്ന് ചാടിയ വിവരം ആദ്യം അറിയുന്നത് ഈ മനുഷ്യൻ തന്നെയാണ്. കാരണം ഇയാളുടെ ശ്രദ്ധ അവനിൽ തന്നെ ആയിരുന്നല്ലോ. അവൻ പുറത്തു നിൽക്കുന്ന സമയത്തിനുള്ളിൽ 3 കൊലകൾ കൂടെ നടത്താൻ ഇയാൾ പ്ലാനിട്ടു. ജഡ്ജി വാസുദേവനെ ഡൽഹിയിൽ നിന്ന് തിരിച്ചു വിളിച്ച കള്ളഫോൺ കോള് അത് ഞാൻ മാനേജ് ചെയ്തതാണ്. കുവൈറ്റ് മണിയടിച്ച ജീപ്പ് നിങ്ങൾക്ക് ആ ജീപ്പ് അവിടെ കിട്ടി? സ്ട്രീറ്റിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ജീപ്പാണത്. ഞാനാണ് അത് ഓടിച്ചിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് അത് റോഡിക്കിടന്ന് തന്നെ കിട്ടി. അപ്പോഴേക്കും ക്രിസ്റ്റിയെ നമ്മൾ പിടിച്ച് വീണ്ടും അകത്താക്കി. അവൻ പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നല്ലേ, ഫിലിപ്പിന്റെ ഊഴം തീർക്കാൻ വേണ്ടി. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ക്രിസ്റ്റി പുറത്തു വരാൻ കാത്ത് പുറത്ത് കൊലയാളി നിൽക്കുന്നു എന്നെനിക്ക് മനസ്സിലായി. ക്രിസ്റ്റി പുറത്തായാലുടൻ ഫിലിപ്പ് തന്നെ അല്ലെങ്കിൽ നേരെ ആക്രമണം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. മനഃപൂർവ്വമാണ് ഞാൻ ഫിലിപ്പിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാതിരുന്നത്. എന്നാലും ഇറ്റ് വാസ് എ ബിഗ് റിസ്ക്. അയാൾ ചാകാഞ്ഞ നിങ്ങളുടെ ഭാഗ്യം. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ ഹരിദാസ്. താങ്ക് യു സർ. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. താങ്ക് യു. എക്സ്ക്യൂസ് മീ സർ. നിങ്ങളാണോ എന്റെ വീട്ടിലേക്ക് അന്നൊരു കില്ലറെ കയറ്റിവിട്ടത്? അതെ, നിങ്ങളെ എന്റെ വരുതിയിൽ കൊണ്ടുവരാൻ. ടു കൺഫ്യൂസ് യു. ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയ ജോയി ആയിരുന്നു അന്ന് അവിടെ കയറിയ കില്ലർ. ഹലോ. മറ്റ് ഓഫീസേഴ്സ്. ഹലോ. സാറിനോട് ക്ഷമിക്കണം, ക്രിസ്റ്റി രണ്ടാം വട്ടം ചാടിപ്പോവുകയായിരുന്നില്ല. ഞാനും ഡോക്ടറും കൂടെ ചേർന്ന് ഇവരെ ഒളിപ്പിക്കുകയായിരുന്നു. ഡോക്ടറുടെ വീട്ടിലേക്ക് മാറ്റി. ഇപ്പൊ അവിടെ നിന്ന് വരുന്നത്. ബ്രില്യന്റ്. താങ്ക് യു സർ. ആ കണ്ണ് കാണാത്ത ഏടുവായനക്കാരൻ ഒന്ന് കണ്ടാലോ. എന്തേ, ഇനി അടുത്ത ഇതുമാതിരി ഗുലുമാല പിടിച്ച ചുറ്റിക്കള് കേസ് വല്ലതും വരുന്നുണ്ടോ എന്ന് അറിയണം. വേണ്ട, നമുക്ക് വേണേ വേറൊരു കാര്യം ചോദിക്കാം. എന്താ? നീ എന്നെ